السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم تتقون. പ്രിയമ സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, മുജാഹിദ് പ്രവർത്തകരെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണയിൽ നിന്ന് വിഭിന്നമായ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിം ഐക്യം പ്രശ്നവും പരിഹാരവും എന്നതാണ് KNM ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഇന്നത്തെ ഈ സെമിനാറിന് വിഷയമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മുസ്ലിം ഐക്യത്തോട് മുജാഹിദുകളുടെ നിലപാട് എന്തായിരിക്കണം എന്നതാണ് മൊത്തത്തിൽ ഇവിടെ ചർച്ചയുടെ ആകത്തുക. മുസ്ലിം ഐക്യത്തിന് തടസ്സമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളല്ലാത്തവർക്ക് പറയാനുണ്ട്. അതിനൊക്കെ നമുക്ക് പറയാനുള്ള മറുപടി എന്താണ്? അതെല്ലാം വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ്. വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി ജില്ലാ കമ്മിറ്റി വെറും വിഷയത്തിൻ്റെ തലക്കെട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ എന്തൊക്കെ സംസാരിക്കണമെന്ന ഹിൻസ് സൂചനകൾ വരെ എഴുതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സൂചനകളിൽ നിന്ന് സംസാരിക്കാനാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. എനിക്ക് തന്നിട്ടുള്ളത് പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഐക്യത്തിൻ്റെ ഇസ്ലാമിക മാനദണ്ഡം എന്താണ്? രണ്ട്, ഭിന്നതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് പറയാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരും, ആകെ ഭിന്നതകളുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ മുസ്ലിം ഐക്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചോ പ്രാധാന്യത്തെക്കുറിച്ചോ ഇവിടെ സംസാരിക്കേണ്ടതില്ല. മുസ്ലിങ്ങൾ ഐക്യപ്പെടാതെ അനൈക്യത്തിൽ നിന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളെപ്പറ്റിയും ഇവിടെ ഞാൻ പറയേണ്ടതില്ല. അതെല്ലാം ഇവിടെ പലരും വിവരിച്ചു കഴിഞ്ഞതാണ്, എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലതാണ്. എന്നാൽ അനൈക്യം അള്ളാഹുവിൻ്റെ നിശ്ചയമാണെന്നും അള്ളാഹു ഉദ്ദേശിച്ചതാണ് ഇങ്ങനെ ഭിന്നിപ്പുണ്ടാകണം എന്ന്, അതുകൊണ്ട് നമ്മൾ അതിന് വഴങ്ങിക്കൊടുക്കുകയല്ലാതെ അതിന് നമ്മൾ എതിർത്തിട്ട് കാര്യമല്ല, അതുണ്ടാകുന്ന ചെയ്യും അള്ള പറഞ്ഞതല്ലേ എന്ന് ചിന്തിക്കുകയും അങ്ങനെ എഴുതുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അനൈക്യത്തിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, അത് അള്ള ഉദ്ദേശിച്ചതല്ലേ. അത് ഉദ്ധരിക്കുന്ന ആയത്താണ് സൂറത്ത് ഹൂദിലെ 118-119 ആയത്തുകൾ. വലൗ ഷാ റബ്ബുക ലജഅലന്നാസ ഉമ്മതം വാഹിദ വലാ യസാലൂന മുഖ്തലിഫീൻ ഇല്ലാ മൻ റഹിമ റബ്ബുക വലിദാലിക ഖലഖഹും. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുഴുവനും ഒറ്റ സമുദായമാക്കുമായിരുന്നു, എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടേ ഇരിക്കും, അഭിപ്രായ ഭിന്നതയിലായിക്കൊണ്ടേ ഇരിക്കും. നിന്റെ റബ്ബ് അനുഗ്രഹിച്ചവരൊഴികെ, വലിദാലിക ഖലഖഹും, അതിനുവേണ്ടിയാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ വലിദാലിക ഖലഖഹും എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കിയത് ഭിന്നിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചത് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓനെ സൃഷ്ടിച്ചത്. ആരെ? ഇല്ലാമൻ റഹിമ റബ്ബുക, ആളുകൾ ഭിന്നിച്ചുകൊണ്ടേ ഇരിക്കും. ആരൊഴികെ? നിന്റെ റബ്ബ് റഹ്മത്ത് ചെയ്തവരൊഴികെ. അവരെ അല്ല സൃഷ്ടിച്ചത് ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ റഹ്മത്തിന് വേണ്ടിയാണ്. അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് പടച്ചവന്റെ കാരുണ്യത്തിന് പാത്രമാകാനാണ്. കാരുണ്യത്തിന് പാത്രമാകണമെങ്കിൽ എന്തു വേണം? അവർ ഭിന്നിപ്പിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇതാണ് ആയത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. റഹ്മത്തിന് വേണ്ടിയാണ്
അല്ലാഹു നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുള്ളതിനാൽ. പക്ഷെ പല ആളുകളും ഭിന്നിപ്പിന് വേണ്ടിയാണ് പഠിച്ചിട്ടുള്ളത്, ഭിന്നിച്ചുകൊണ്ടേ ഇരിക്കുന്നു അല്ലാഹു പറഞ്ഞതല്ലേ. ഉമർ ഇബ്നു അബ്ദുല്ലത്തീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, ഖലഖ അഹ്ല റഹ്മതിഹി ലിഅല്ലാ യഖ്തലിഫു അഹ്കാമുൽ ഖുർആനിൽ ഉദ്ധരിച്ചതാണ്. അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ ആളുകളെ പഠിച്ചത് അവർ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അസ്സവാരിഫ് അനിൽ ഹഖ് എന്ന ഗ്രന്ഥത്തിന്റെ 241-ാമത്തെ പേജിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അഹമ്മദുൽ ഉസ്മാൻ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം പല ആളുകളുടെയും വാക്കുകൾ ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ ഖിലാഫിനെ സംബന്ധിച്ചുള്ള ഈ ഹദീസ് ഖിലാഫ് ഖൈറാണ് എന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ചില ഹദീസുകളും ചില ആയത്തുകളും. യഥാർത്ഥത്തിൽ ഖിലാഫ് ഷെറാണ് എന്നാണ് സഹാബികളുടെ വാക്കുകളിൽ നിന്നും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫസ്തഫന തആല മൻ റഹിമ മിൻ ജുംലത്തിൽ മുഖ്തലിഫീന, ഭിന്നിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹ് അനുഗ്രഹിച്ചവരെ അള്ളാഹു ഒഴിവാക്കി പറഞ്ഞു. വാഖറജൽ മർഹൂമീന മിൻ ജുംലത്തിൽ മുഖ്തലിഫീൻ, കണ്ടോ, ഭിന്നിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരെ വേർതിരിച്ച് ഒഴിവാക്കി പറയുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഷാത്തബി അദ്ദേഹത്തിന് അല്ലിസാം എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇന്നൽ فإنها ولا يزالون مختلفين إلا من رحم ربك فإنها يختلط قسمين أهل الاختلاف ومرحومين. ഈ ആയത്ത് യഥാർത്ഥത്തിൽ രണ്ട് വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇഖ്തിലാഫിന്റെ ആളുകൾ, അഭിപ്രായ ഭിന്നതയുടെ ആളുകൾ. ഒന്ന് അതിൽ നൊഴിഞ്ഞു നിൽക്കുന്ന പടച്ചവന്റെ റഹ്മത്ത് കിട്ടിയിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പടച്ചവന്റെ റഹ്മത്ത് നമുക്ക് വേണോ? നമ്മൾ ഇഖ്തിലാഫിൽ നിന്ന് വിട്ടുനിൽക്കണം, അകന്നു നിൽക്കണം. ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ്? അത് പഠിച്ച് നാം അതനുസരിച്ച് ജീവിക്കണം എന്നാണ് ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആയത്തിനെയാണ് ഖിലാഫ് ഖൈറാണ് എന്നതിന് പല ആളുകളും ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ ഖൈറല്ല, ഖിലാഫ് ഷെറു തന്നെയാണ് എന്നാണ് ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അള്ള പറഞ്ഞല്ലോ അവർ ഭിന്നിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. അതിന്റെ ഉദ്ദേശം എന്താ? അള്ളാഹുവിന്റെ നിശ്ചയം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ഖളാ കൗനി എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉദ്ദേശിച്ചാണ് അങ്ങനെ ഉണ്ടാകാൻ, പക്ഷെ അത് അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട കാര്യമല്ല. അതേസമയം ഖളാ ശറഈ, അത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ് അവന്റെ നിശ്ചയങ്ങളിൽ. പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ചത് അതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ടതായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഉദാഹരണം കുഫ്ർ, കുഫ്ർ സൃഷ്ടിച്ചതാരാ? ശിർക്ക് ഒക്കെ അള്ളാഹ് സൃഷ്ടിച്ചത് തന്നെയാണ്, എല്ലാം അള്ളാഹിന്റെ നിശ്ചയമാണ്. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ കുഫർ? ഇഷ്ടമല്ല. ശിർക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. ഫിസ്ക് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. അതുപോലത്തെ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഖിലാഫും. അപ്പൊ ഖിലാഫ് ഉണ്ടാകും, അത് അള്ളാഹിന്റെ നിശ്ചയമാണെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണെന്നല്ല. അങ്ങനെ ലോകത്ത് ഉണ്ടാകുമെന്നത് പ്രാപഞ്ചിക നിയമത്തെ കുറിച്ചുള്ള അള്ളാഹിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ എല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഇവിടെ കുഫർ ഉണ്ടാകും, ഇവിടെ ശിർക്ക് ഉണ്ടാകും, ഇവിടെ വിചാരം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതൊക്കെ അള്ളാഹിന്റെ നിശ്ചയമാണ്, പക്ഷെ അള്ളാഹ് അത് ഇഷ്ടമല്ല. അതാണ് ഖളാ രണ്ട് തരത്തിലുണ്ട്, ഖളാ കൗനി, ഖളാ ശറഈ. കൗനിയായ ഖളാ എല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതായിക്കൊള്ളുന്നില്ല, ശറഈയായ ഖളാ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടപ്പെട്ടതുള്ളൂ. ഈ കാര്യവും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദ്ധരണികൾ ഈ വിഷയത്തിൽ വായിക്കണം ഉദ്ദേശിക്കുകയാണ്. ഇബ്നു ഹസം തന്നെ പറയാണ്, വഖദ് നസ്ത തആല അലാ അന്ന ഇഖ്തിലാഫ ലൈസ മിൻ ഇൻദിഹി, അള്ളാഹ് ഇവിടെ വ്യക്തമായി പറഞ്ഞു ഖിലാഫ് എന്റെ അടുക്കിൽ നിന്നുള്ളതല്ല. വമഅനാ ദാലിക അന്നഹു തആല ലം യർമ ബിഹി, അതിനർത്ഥം എന്താ? അള്ളാഹ് ഖിലാഫ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. വൈന്നമാ അറാദഹു തആല ഇറാദത കൗനിൻ കമാ അറാദ കൗനൽ കുഫ്രി വസായിറൽ മആസി, കണ്ടോ, സത്യനിഷേധം മറ്റ് തെറ്റുകുറ്റങ്ങൾ ഇതൊക്കെ അള്ളാഹിന്റെ നിശ്ചയം തന്നെയാണല്ലോ, പക്ഷെ അള്ളാഹ്ക്ക് അത് ഇഷ്ടമുണ്ടോ? ഇല്ല. അതുപോലത്തെ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതും. അതുപോലെ ഒരു മുസ്ലിമിന് കുഫ്ർ തൃപ്തിപ്പെടാൻ കഴിയോ? കഴിയില്ല. അതുപോലെ തന്നെ ഖിലാഫിലും എന്ത് ചെയ്യാൻ പാടില്ല? തൃപ്തിപ്പെടാൻ പാടില്ല. അള്ള കണക്കാക്കിയതല്ലേ, അത് നടക്കുന്ന ചെയ്യും, നമ്മളെ ഇനി വയലറിട്ടൊന്നും കാര്യമല്ല എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല വേണ്ടത്. മറിച്ച് ഖിലാഫ് ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ എന്താണ് ഖുർആനും സുന്നത്തും പറഞ്ഞിട്ടുള്ള പരിഹാരം, ആ പരിഹാരത്തിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. ഇപ്പൊ ഖിലാഫ് ഉണ്ടാകുമെന്നതിന് തെളിവായി ആളുകൾ ഉദ്ധരിക്കാറുള്ള ഹദീസാണ്, റസൂൽ പറഞ്ഞിട്ടുണ്ട്,
എനിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിച്ചാൽ അവൻ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണേണ്ടി വരും. അപ്പൊ റസൂൽ പറഞ്ഞല്ലേ ഖിലാഫ് ഉണ്ടാവുന്ന്. എന്നാൽ അതിന്റെ ബാക്കി എന്താ? അങ്ങനെ ഖിലാഫ് വരുമ്പോ റസൂൽ പറഞ്ഞതല്ലേ വിചാരിച്ച് നിങ്ങൾ നിസ്സംഗരായി മാറി നിൽക്കല്ല വേണ്ടത്. ആ ഖിലാഫ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാശിദീനൽ മഹ്ദിയീന. ആ സമയത്ത് നിങ്ങൾ എന്റെ ശരിയെ മുറുകെ പിടിക്കണം. എന്റെ പിൻഗാമികളായ യഥാർത്ഥ ഖലീഫമാരുടെ സന്മാർഗചാരികളായ പിൻഗാമികളുടെ ശരികളെ നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സക്കു ബിഹ, അതിനെ നിങ്ങൾ ഒരിക്കലും വിടരുത്, മുറുക്കി പിടിക്കണം. അദു അലൈഹ ബിൻ വാജിൻ, അണപ്പല്ലുകൾ കൊണ്ടവയെ കടിച്ചു പിടിക്കണം. വയ്യാക്കുമ്പോ മുഹദസാത്തിൽ ഉമൂർ, മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇതൊക്കെയാണ് ഖിലാഫുള്ള കാര്യത്തിൽ മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ട ജാഗ്രതകൾ. അതല്ലാതെ ഖിലാഫുണ്ടാവുന്ന റസൂൽ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. അതുപോലെ തന്നെ വേറെ ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്, ഹദീസ് ഇസ്തിറാഖിൽ ഉമ്മ. മുസ്ലിം ഉമ്മത്ത് 73 കക്ഷിയായി പിരിയുന്നു. ഖിലാഫിനെ പറ്റി വരുമ്പോൾ സാധാരണക്കാരൊക്കെ പറയലാണ് അതൊന്നും ഇപ്പൊ നമ്മൾ എത്ര ബാലറുണ്ടും കാര്യമില്ല, 73 കക്ഷിയാവും എന്ന് റസൂൽ തന്നെ പറഞ്ഞതല്ലേ എന്ന് പറയും. യഥാർത്ഥത്തിൽ ആ ഹദീസിൽ എന്താ ഉള്ളത്? വൈന ബനി ഇസ്രായീല തഫറഖത് അലാ സിന്തൈനി വസബഈന ഫിർഖ. ബനു ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി വേർപിരിഞ്ഞു പോയി. വസതഫ്തരിഖു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഭാവിയിൽ വേർതിരിഞ്ഞു പോകും. അലാ സലാസി വസബഈന ഫിർഖ, മറ്റൊരു വിഭാഗത്തിൽ മില്ല, 73 വിഭാഗങ്ങളായി. അവിടെ നിർത്തിയിട്ടില്ല, അതിന്റെ ബാക്കി കൂടി വായിച്ചു കൊടുക്കണം. അവിടെ വായിക്കരുത്, അത് മാത്രം വായിച്ചാൽ എന്താവും? 73 പാർട്ടിയാവുന്ന റസൂൽ പറഞ്ഞതല്ലേ എന്ന് പറയും. എന്നാൽ 72 കക്ഷിയെ തള്ളിയിട്ട് സ്വർഗത്ത് പോകുന്ന ഒരു കക്ഷിന്റെ ഒപ്പം നിൽക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ആളുകൾ പറയില്ല. 73 അല്ലെങ്കിൽ 72 കുല്ലുഹും ഫിന്നാരി ഇല്ല വാഹിദ, അവരൊക്കെയും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ. അപ്പൊ സഹാബികൾ എന്താ ചോദിച്ചത്? ആ 72 വിഭാഗങ്ങളെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞു തരൂ നബിയെ എന്ന് ചോദിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് അറിയേണ്ട, അത് ചപ്പ് ചവർ ഏതോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അറിയേണ്ടത് ആ രക്ഷപ്പെട്ട വിഭാഗം ഏതാണ് നബിയെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ അവരാണ് രക്ഷപ്പെട്ട വിഭാഗം. മറ്റൊരു റിവായത്തിൽ ലോഹിയൽ ജമാ, അവരാകുന്നു അൽ ജമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? കക്ഷിത്വം ഉണ്ടാകുമ്പോ, ഭിന്നിപ്പുണ്ടാകുമ്പോ നമ്മൾ പ്രവാണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവാചക ശരീരം സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലും ഉറച്ചു നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതാണ്. എല്ലാ ഖിലാഫുകൾക്കും അതീതമായി ഈ മാനദണ്ഡം നമ്മൾ സ്വീകരിക്കണം. റസൂൽ എന്താണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? ഖിലാഫുള്ള വിഷയത്തിൽ റസൂൽ എന്ത് പഠിപ്പിച്ചു, ഖിലാഫുള്ള വിഷയത്തിൽ സഹാബത്ത് എന്ത് കാണിച്ചു തന്നു, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഈ ഉമ്മത്തിൽ അവസാന നാൾ വരെ ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ സല്ലല്ലാഹുടെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. കഴിഞ്ഞ കാലത്തൊക്കെ നബിമാർക്ക് ശേഷം നബിമാരുടെ അനുയായികൾ പഴച്ചു പോയപ്പോ ഒരാളും ബാക്കിയായിട്ടില്ല. എല്ലാവരും ആ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിൽ നിന്നും പൂർണ്ണമായും വ്യതിചലിച്ചു പോയി. എത്രത്തോളം എന്ന് വെച്ചാൽ, നിങ്ങളുടെ നബി കൊണ്ടുവന്ന ദീൻ ഉൾക്കൊണ്ട ഒരാളെ കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ ഒരാളെ പോലും കാണിച്ചു കൊടുക്കാനില്ലാത്ത വണ്ണം എല്ലാവരും വ്യതിചലിച്ചു പോയി. അങ്ങനെ ഒരവസ്ഥ ഈ ഉമ്മത്തിൽ ഉണ്ടാകൂല. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി വാഹിരീന അലൽ ഹഖീ, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം സത്യത്തിന്റെ മേൽ പ്രത്യക്ഷപ്പെട്ടവരായിക്കൊണ്ടേയിരിക്കും. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ കൈയൊഴിച്ചവർക്കോ അവരെ എതിർക്കുന്നവർക്കോ അവരൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെയും അവരുടെ അവസ്ഥ അതായിരിക്കും. അപ്പൊ ഖിയാമത്ത് നാൾ വരെയും ഹഖിൽ ഉറച്ചു നിൽക്കുന്ന പ്രവാചകന്റെയും അതുപോലെ സഹാബത്തിന്റെയും മാർഗത്തെ മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകും. അവർ ഭൂരിഭാഗം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല, അവർ ന്യൂനപക്ഷമായിരിക്കുന്നതാണ്. ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടത് അപരിചിതനെ പോലെയാണ്, അപരിചിതാവസ്ഥയിലേക്ക് മടങ്ങിപ്പോകും. അന്ന് ഇസ്ലാമിനെ ഏറ്റെടുക്കുന്നവർ അപരിചിതർ, ആ അപരിചിതരാണ് ഈ തായിഫത്തുൽ മൻസൂറ, അള്ളാഹുന്റെ സഹായം കിട്ടുന്ന വിഭാഗം. അവരെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത് എന്താ? ഉനാസുൽ സാലിഹുന ഫി ഉനാസിസു ഇൻ കസീർ, വൃത്തികെട്ട ഒരുപാട് മനുഷ്യന്മാർക്കിടയിൽ കുറച്ചു നല്ല മനുഷ്യന്മാർ. മൻ യഅസീഹി മക്കസറു മിമ്മ യുതീഉഹും, അവരനുസരിക്കുന്നവർ കുറവായിരിക്കും. അവരെ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരും അവരെ പ്രതികൂലിക്കുന്നവരും അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും മഹാഭൂരിഭാഗവും. എത്രത്തോളം ഒറ്റപ്പെട്ടവരായിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂല പറഞ്ഞ അൽ ജമാഅത്ത് ഉണ്ടല്ലോ, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ, സത്യത്തോട് യോജിച്ചത്. വയിൻ കുന്ത വഹദക, അത് നീ ഒറ്റക്കാണെങ്കിലും നീയാണ് അൽ ജമാഅത്ത്.
ഒരു നാട്ടിൽ ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുകയുള്ളൂ, പിന്നെ കുറേ യാത്ര ചെയ്താൽ ഒരാളെയും കൂടി കാണും. അതായിരിക്കും യഥാർത്ഥത്തിൽ അൽജമാഅത്തിന്റെ അവസ്ഥ. വലിയ ആൾക്കൂട്ടങ്ങൾ ആകർഷിക്കുവാൻ ഒരു പക്ഷേ അൽജമാഅത്തിന് സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ് സംഭവിക്കുക എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ ഭൂരിപക്ഷം എവിടെ നിൽക്കുന്നു എന്നല്ല നോക്കേണ്ടത്. പൊതുജനങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, ആളുണ്ടോ നോക്കും അല്ലേ. ഇപ്പൊ ഈ സംഘടന നമ്മുടെ സംഘടനാ പ്രശ്നം വന്നപ്പോ തന്നെ കഴിഞ്ഞ ഒരു കണ്ടില്ലേ, കുറെ ആളിങ്ങനെ വാട്ടം പിടിച്ച് നിന്ന് എവിടുക്ക ആള് കൂടുതൽ അങ്ങട്ടിക്കാൻ. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ കുറെ ആളിങ്ങനെ വാട്ടം പിടിച്ച് നിന്ന് അല്ലേ, എന്നിട്ട് ആളെവിടെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. യഥാർത്ഥത്തിൽ സത്യത്തിന്റെ മാനദണ്ഡം ആളുണ്ടോ ഇല്ലേന്നുള്ളതല്ല, ആളെത്ര കുറഞ്ഞാലും സത്യത്തിന്റെ ഒപ്പം നിൽക്കാനുള്ള ഒരാർജവവും ഒരു തന്റേടവുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. ഇനി മറ്റൊരു ഹദീസ് ഉണ്ട്, ഖിലാഫ് റഹ്മത്താണ് എന്ന് പറയാൻ വേണ്ടി പൊതുവെ ആളുകളൊക്കെ ഉപയോഗിക്കുന്നത്, ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ, എന്റെ ഉമ്മത്തിന്റെ ഇഖ്തിലാഫ്, എന്റെ ഉമ്മത്തിന്റെ അഭിപ്രായ വ്യത്യാസം ഒരു അനുഗ്രഹമാണ്, കാരുണ്യാണ്. ഇത് പലക്ക് ആളുകൾ പറയലുണ്ട്, അഞ്ചാ നാല് മധുരമുള്ളതുകൊണ്ട് എന്തൊരു സൗകര്യ, വേണ്ടവർക്ക് വേണ്ട എടുക്കാലോ, നാലും സ്വർഗത്തിൽ തന്നെയല്ലേ, നീ അതെടുത്തോ ഞാൻ അതെടുക്കാം, നീ മറ്റെടുത്തോ. ഏയ്, നമ്മളെ നാട്ടിലുണ്ട് ഒരിടപാട്, രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടിയിലും നമ്മൾ വേണമെന്ന് പറയാം, കുടുംബക്കാർ തീരുമാനിക്കാം, കാക്ക മാർക്സിസ്റ്റ്, അതിൻ്റെ താഴെ കോൺഗ്രസ്, അതിൻ്റെ അപ്പുറത്തോ ലീഗ്, അപ്പുറത്തോ ജനത, ആര് ഭരിച്ചാലും ഓലെ കുടുംബത്തിൻ്റെ കാര്യം നടക്കും, അതിലോലെ ഒന്നേ കാര്യം. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പൊ അതുപോലെയാണ് പല ആളുകളെയും വിചാരം, ഈ ഖിലാഫ് നമുക്കൊരു ഗുണ, ഒരാൾ അനഫി ആകട്ടെ എന്നാ അതിനനുസരിച്ചാകാം, മറ്റോ ഷാഫി ആകട്ടെ എന്നാ അവനുസരിച്ചാകാം. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഈ ഹദീസ്, ഹദീസേ അല്ല ഇത്, മൗനുവാണ്, റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടി ഉണ്ടാക്കിയ ഹദീസാണ്. ദുർബലാണെന്ന് മാത്രമല്ല, ഈ ഹദീസിന്റെ മത്തനിന്റെ ലഫ്ള് സഹീഹായ ഒരൊറ്റ ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടില്ല. ചില ഉസൂലിന്റെ കിതാബുകളിൽ പിൽക്കാലക്കാർ എഴുതി വെച്ചിട്ടുണ്ട്, ഇഖ്തിലാഫ് അസഹാബി റഹ്മ, എന്റെ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊരു റഹ്മത്താണ്. അത് ഉസൂലികൾ പറഞ്ഞല്ലാതെ റസൂൽ പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ല. പക്ഷെ പല ആളുകളും ഇസ്ലാമിന്റെ എലാസ്റ്റികതയ്ക്ക്, ഇസ്ലാമിന്റെ വിശാല കാഴ്ചപ്പാടിന് തെളിവായിട്ടാണ് ഇത് പറയാറുള്ളത്. പല മതകബുന്നും പല അഭിപ്രായമുള്ളത് കൊണ്ട് നമുക്ക് സൗകര്യമാണല്ലോ. അപ്പൊ അസഹാബുൽ ഹവ, ഹവന്റെ ആളുകള് ഊന്നുവടിയായി സ്വീകരിക്കുന്ന ഒരു ഹദീസാണിത്. ഇത് ദുർബലമാണ് എന്ന് നമ്മൾ ആരെങ്കിലും പുതുതായി കണ്ടുപിടിച്ചതല്ല, മുമ്പ് തന്നെ പണ്ഡിതന്മാർ ഇതിന്റെ ദുർബലത വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒന്ന് രണ്ട് ആളുകളെ സംബന്ധിച്ച് മാത്രം ഓർമ്മപ്പെടുത്താം. ഇബ്നു ഹസം വളരെ പൗരാണികനായ പണ്ഡിതനാണ്. അദ്ദേഹം വഅമ്മൽ ഹദീസുൽ മദ്കൂർ ഫബാത്തിലുൻ മക്ദൂബും മിൻ തൗലീദി അഹ്ലിൽ ഫിസ്ത്, ഈ പറയപ്പെട്ട ഹദീസ് ബാത്തിലാണ്, അതിനൊരു സനദ് പോലും ശരിക്കില്ല, മക്ദൂബുൻ കള്ള വ്യാജമായി കെട്ടിണ്ടാക്കിയതാണ്, മിൻ തൗലീദി അഹ്ലിൽ ഫിസ്ത്, തമ്മാടികൾ താന്തോണികൾ ഇറക്കുമതി ചെയ്തതാണിത്. കണ്ടോ, ഖാസിമി ജമാലുദ്ദീനുൽ ഖാസിമി അദ്ദേഹത്തിന്റെ മഹാസിനു തൗബീൽ എന്ന തഫ്സീറിന്റെ നാലാം വാല്യത്തിൽ പറയാണ്, ذكر بعض المفسرين هنا ما روي من حديث اختلاف امتي رحمه ولا يعرف له سند صحيح ഈ ഹദീസിന് സഹീഹായ ഒരു സനദ് പോലുമില്ല. വറവാഹു തബറാനി വൽ ബൈഹഖി ഫിൽ മദ്ഖലി ബിസനദിൻ ളഈഫ്, ഉള്ളത് തന്നെ ദുർബലമായ സനദാണ്. അൻ ഇബ്നു അബ്ബാസിൻ മർഫുഅൻ, ഇബ്നു അബ്ബാസിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറഞ്ഞതായി പറയുന്ന റിപ്പോർട്ടും എല്ലാം ദുർബലമാണ്. ഈ ദുർബലവും മൗദൂഉമായ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ അത് പലപ്പോഴും ഖുർആനിന്റെ ആശയത്തിനെതിരായിരിക്കും. അതിന്റെ ഒരു അടയാളമായിട്ട്, മൗദൂഉമായ ഹദീസിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊരു മാനദണ്ഡാക്കുകയാണ് ഇപ്പൊ സലാം സല്ലമീ കൂട്ടും ചെയ്തത്, മനസ്സിലായില്ലേ. ഖുർആനെതിരായ ഹദീസൊക്കെ മൗദൂഉമായിരിക്കും, എന്നിട്ട് ഖുർആനെതിരായി എങ്ങനെ വ്യാഖ്യാനത്തിനെതിരാകുക, എന്നിട്ട് ഹദീസിനെ തള്ളു, അതല്ല. മൗദൂഉമായ ഹദീസിന്റെ അടയാളങ്ങൾ പറഞ്ഞിടത്ത് അത് പരിശോധിച്ച് നോക്കിയാൽ അത് ഖുർആനിന് എതിരായിരിക്കും, സഹിയായി സ്ഥിരപ്പെട്ട മറ്റ് ഹദീസുകൾക്കെതിരായിരിക്കും. ഇപ്പൊ ഈ ആയത്ത് തന്നെ മുഹദ്ദിഖുകളായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വലാ യസാലൂന മുഖ്തലിഫീന ഇല്ലാ മൻ റഹിമ റബ്ബുക എന്ന ആയത്തിനെതിരാണല്ലോ. ആളുകൾ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, നിന്റെ റബ്ബ് റഹ്മത്ത് ചെയ്തവരൊഴികെ. അപ്പൊ അള്ളാന്റെ റഹ്മത്ത് കിട്ടിയോ, ഇഖ്തിലാഫ് എന്ന് ഒഴിവാകുന്നല്ലേ. ഇവിടെ പറയുന്നത് ഇഖ്തിലാഫിന്റെ റഹ്മത്താണെന്നാ ഇവിടെ പറയുന്നത്. ലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ ഭിന്നിക്കരുത് അപ്പോൾ നിങ്ങൾ വേറിട്ട് നിൽക്കരുത് അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ഭിന്നിച്ചു പോകുമെന്ന്. സഫ് നിൽക്കുന്നിടത്ത് ചേർന്ന് നിൽക്കാതെ വിട്ടുവിട്ട് നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ അത് കാണാൻ സാധിക്കും. അപ്പൊ ഇസ്തിഫാഖ് യോജിപ്പാണ് ഖൈറെന്നും, ഇഫ്തിറാഖ് ഇഖ്തിലാഫും അത് ഷെറാണെന്നും
ഈ ഹദീസിനെ അതിനെതിരാണെന്നും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന് സിൽസിലത്തുൽ ളഈഫയുടെ ഒന്നാം വാല്യത്തിൽ തന്നെ ഈ ഹദീസ് എടുത്ത് പേജുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, വജുംലത്തുൽ ഖൗൽ അന്നൽ ഇഖ്തിലാഫ മദ്മൂമും ഫി ശരീഅ, ഭിന്നത എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിൽ ആക്ഷേപാർഹമായ സംഗതിയാണ്. വൽവാജിബു മുഹാവലത്തു തഖല്ലുസി മിൻഹുമാ അംകന, ഭിന്നതയിൽ നിന്നും കഴിയുന്നത്ര രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ലിഅന്നഹു മിൻ അസ്വാബിൽ അഫില്ലുമ്മ, ഉമ്മത്തിന്റെ ദൗർബല്യത്തിന്റെ കാരണങ്ങളിൽ പെട്ടതാണത്. കമാ ഖാല തആല, അല്ല പറഞ്ഞതുപോലെ, വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്, ഫതഫ്ശലു, അപ്പൊ നിങ്ങൾ പരാജയപ്പെട്ടു പോകും, വതദ്ഹബ റീഹുക്കും, നിങ്ങളെ മണം തന്നെ പോയി പോകും, നിങ്ങളെ വീര്യം പോയി പോകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖിലാഫ് ഷെറാണെന്നും അതിന് രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന. അതിന്റെ നേരെ വിപരീതമാണ്, ഖിലാഫ് ഖൈറാണ്, അഭിപ്രായ വ്യത്യാസം നല്ലതാണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഖിലാഫ് ഖൈറാണ് എന്നതിന് യാതൊരു തെളിവും ഖുർആനിലും ഹദീസിലുമില്ല. ഖിലാഫുകളെ ഖൈറായി കാണുന്ന ആളുകളാണ് ഖിലാഫുകൾ ഊതി വീർപ്പിക്കുന്നതും ഖിലാഫുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും. ഖിലാഫുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവയല്ല, ഖിലാഫുകൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിച്ച് അതിന് ഇസ്ലാമികമായ പരിഹാരം കാണുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. സലഫികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖിലാഫുകൾ മൂടിവെക്കുക എന്നതല്ല. ചില ആളുകൾ അങ്ങനെ പറയും, ഖിലാഫ് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഖിലാഫ് ഷർറാണ് എന്നൊക്കെ പറയുമ്പോൾ ഖിലാഫ് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയോ ഖിലാഫ് മൂടിവെക്കുകയോ അല്ല, മറിച്ച് ഖിലാഫ് ഇന്നതാണ്, അതിന്റെ മർമ്മം ഇന്നതാണ്, അതിലുള്ള പരിഹാരം ഇതാണ് എന്ന് പറഞ്ഞ് അതിന്റെ നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താണ് വേണ്ടത്. ഖുർആൻ തന്നെ പറഞ്ഞു, വല്ല കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായാൽ ആ കാര്യത്തെ അള്ളാഹുവിനേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. അള്ളാഹിലേക്ക് മടക്കണം, അല്ലാതെ ഖുർആനിലേക്ക്, റസൂലിലേക്ക് മടക്കണം, സുന്നത്തിലേക്ക് മടക്കണം. റസൂൽ ജീവിച്ചിരിപ്പുള്ള കാലത്താണെങ്കിൽ റസൂലിനോട് നേരിട്ട് പോയി ചോദിക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ നേരിട്ട് പോയി ചോദിക്കാം, അല്ലെങ്കിൽ വബഅദ വഫാത്തിഹി ഇലാ സുന്നത്തിഹി, റസൂലിന്റെ വഫാത്തിന് ശേഷം പ്രവാചക ശരീരയിലേക്ക് മടക്കണം. മടക്കണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഗൗരവം പിന്നെ പറയും. ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ലാലിക ഖൈറു വഅഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും ഉത്തമവും നല്ല പര്യവസാനമുള്ളതും. കണ്ടോ, അപ്പൊ അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വാസമില്ലാത്തവരാണ്, അഭിപ്രായ വ്യത്യാസങ്ങളെ പ്രമാണങ്ങളിലേക്ക് മടക്കി പരിഹരിക്കാൻ ശ്രമിക്കാത്തവർ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഊതി വീർപ്പിച്ച് മുതലെടുക്കല്ല വേണ്ടത്, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണെന്ന് പ്രാമാണികമായി പരിശോധിച്ച് ധീരമായി അതിന് ഇടപെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹാബികൾ അങ്ങനെയല്ലേ ചെയ്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ, റസൂൽ വഫാത്തായി എന്നതിന് സഹാബികൾ പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു കസീർ അദ്ദേഹത്തിൽ ഫുസൂൽ ഫീ സീറത്തിൽ റസൂൽ ഗ്രന്ഥത്തിൽ പറയാ, റസൂൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ നിഷേധിച്ചു. റസൂൽ മരിച്ചു എന്ന വാർത്തയെ തന്നെ തള്ളിക്കളഞ്ഞു. ആര്? ഉമർ റളിയല്ലാഹു, അദ്ദേഹം മദീനപ്പള്ളിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, തൊട്ടപ്പുറത്ത് റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞിട്ട് സഹാബികളൊക്കെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭം, മൂസ നബി തൗറാത്ത് വാങ്ങാൻ പോയി തിരിച്ചു വന്നതുപോലെ റസൂൽ തിരിച്ചു വരും എന്നാണ്. ജനങ്ങളാകെ ഇളകി വശായി, വാളും പിടിച്ചിട്ടാ നിൽക്കണത് പറഞ്ഞോനെ ഞാൻ വെട്ടുന്നും പറഞ്ഞിട്ട്. റസൂല് മരിച്ചു എന്നുള്ള ഞാൻ ഈ വാളും കൊണ്ട് കൈകാര്യം ചെയ്യുന്നതാണ് ആര് പറയുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വജാ അസ്-സിദ്ദീഖുൽ മുഅയ്യദുൽ മൻസൂർ റളിയല്ലാഹു അൻഹു അവ്വലം വാഖിറം വളാഹിറം വബാത്തിനാ. സിദ്ദീഖ് റളിയല്ലാഹുവിനു അള്ളാഹുവിനെ കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട ദേഹം, അള്ളാഹുവിന്റെ സഹായം കിട്ടിയ ദേഹം, ആദ്യവും അവസാനവും പ്രത്യക്ഷമായും പരോക്ഷമായും റസൂലിന്റെ സഹായം കിട്ടിയ സിദ്ദീഖുൽ അക്ബർ, അതൊക്കെ ഇബ്നു കസീർ സിദ്ദീഖുൽ അക്ബറിന്റെ കൊടുത്ത വസ്ഫുകളാ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഖാമൽ അവദ, അദ്ദേഹം ആ വളവ് നിവർത്തി, വസദഅ ബിൽ ഹഖി, സത്യം തുറന്നു പറഞ്ഞു, വഖതബന്നാസ, അബൂബക്കർ സിദ്ദീഖ് വന്നപ്പോ ഈ രംഗാ കാണുന്നത്, ഉമർ ഖത്താബ് ഇങ്ങനെ വാളും പിടിച്ചിങ്ങനെ നടക്ക, ജനങ്ങളാകെ അലകി വശായിരിക്ക, നേരെ മിമ്പറിലേക്ക് അങ്ങ് കയറി. വെള്ളിയാഴ്ച മാത്രമേ മിമ്പർ കയറാൻ പാടുള്ളൂ എന്നാ നമ്മൾ ചില ആളുകളെ വിചാരം. കാര്യപ്പെട്ട സംഗതികളൊക്കെ പറയാം മിമ്പർമ കയറാം, മനസ്സിലായില്ല, പല സംഭവങ്ങളുണ്ട്, അങ്ങനെ ഇരിക്കട്ടെ. വേറെ മിമ്പറിലേക്ക് അങ്ങ് കയറിച്ചൊരു പ്രസംഗമാണ്. എന്താ പ്രസംഗം? മൻകാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്, വമൻകാന യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇതാ മരിച്ചിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ അവനെന്തെന്നും ജീവിച്ചിരിക്കുന്നവനും മരിക്കാത്തവനുമാണ്. എന്നിട്ട് അദ്ദേഹം ഒരായത്തോടി സൂറത്ത് ആലു ഇമ്രാനിലെ 144-ാമത്തെ ആയത്ത് ഏതാത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ
قد خلت من قبلك الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين محمد الله من دودا ماترمان അദ്ദേഹത്തിന് മുമ്പ് എത്രയോ ദൂതന്മാർ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വന്ന കാലിൽ തന്നെ തിരിഞ്ഞു നടക്കുകയോ? ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന് പിശാച് ഉറച്ച് ഉയർന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു വന്ന് ഉഹദ് യുദ്ധത്തെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഫനാദ ഇബ്ലീസ് ബിഅലാ സൗതിഹി ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില, അതിനെ പരാമർശിച്ചുകൊണ്ടുള്ള ആയത്താ ഇത്. മുഹമ്മദ് നബി കൊല്ലപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം. അത് പറയുന്നുണ്ട് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട സന്ദർഭത്തിൽ റസൂലിനെ കൊല്ലാൻ വേണ്ടി മുശ്രിക്കൾ നാനാഭാഗത്തും വളഞ്ഞ സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് വന്നപ്പോ സഹാബികൾ ഇങ്ങനെ കയ്യും തൂക്കിട്ടിരിക്കുക, താങ്കൾ ഇരിക്കണോ വെച്ച്, റസൂൽ മരിച്ചു ഇനി എന്താ, എന്നാ പോയി മരിക്കണോങ്ങളും, റസൂൽ എന്തിനു മരിച്ചു, അതിനുവേണ്ടി നിങ്ങളും പോയി മരിക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം യുദ്ധരംഗത്തേക്ക് എടുത്തു ചാടിയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പറങ്ങി അതിനുമായി ബന്ധപ്പെട്ട ആയത്താണ്. മുഹമ്മദ് നബി മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന കാലിൽ തന്നെ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് നിന്ന് അതേ കാലിൽ കുഫറിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ? ഈ ആയത്തിന് കേട്ട ഫകഅന്നന്നാസ ലം യസ്മഉഹ ഖബല ദാലിക ഫമാ മിൻ അഹദിൻ ഇല്ലാ യസ്ലുഹ, അവിടെ കൂടി എല്ലാവരും മുമ്പ് ആയത്ത് കേട്ടിട്ടില്ലാത്ത പോലെ എല്ലാവരും ഇതിന് ആയത്ത് ഇങ്ങനെ ഓതുന്നെ. വമാ മുഹമ്മദിൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബലിഹി റസൂൽ അഫഇമ്മാ തൗ ഖുതില ഖലബതും വലാ അഖാബിക്കും. ആ ആയത്ത് മുമ്പ് കേട്ടിട്ടില്ലാത്ത പോലെ, ചില ആയത്തൊക്കെ അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ പറയുമ്പോൾ അതിന് ക്ലിക്കാവുന്നത് ക്ലിക്കാകാന്ന് കേട്ടിട്ടില്ലേ, തലക്ക് പിടിക്കൽ അങ്ങനെ പിടിച്ചാൽ. അപ്പോ പ്രശ്നം പരിഹരിച്ചു, ആയത്ത് കേട്ടത് ഉമർ ഖത്താബിന്റെ കൈ താന്നു, അദ്ദേഹം വാളോട് താഴ്വച്ചു, റസൂൽ മരിച്ചിരിക്കുന്നു എന്ന സത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ടത്. അതുപോലെ അത് കഴിഞ്ഞു റസൂൽ എവിടെ മറവ് ചെയ്യണം, പൊതു ഖബർസ്ഥാനിലാണ് മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ മറവ് ചെയ്യാറുള്ളത്, എന്നാ റസൂലിനെ അവിടെ മറവ് ചെയ്യണം, ആർക്കും തിട്ടമില്ല. അങ്ങനെ ഇരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഹദീസ് ഓർമ്മ വരികയാണ്. എന്ത്, ഒരു പ്രവാചകൻ എവിടെയാണോ മരിച്ചത് അവിടെ തന്നെ മറവ് ചെയ്യണം. ഹദീസ് കിട്ടിയപ്പോ പ്രശ്നം പരിഹരിച്ചു, ആ അങ്ങനെയാണല്ലേ. അപ്പൊ റസൂൽ കിടക്കുന്നിടത്തുനിന്ന് ജനാസത്തുപ്പുറത്തേക്ക് മാറ്റി ആ കിടന്ന സ്ഥലത്ത് കുഴിച്ചു, ലഹദ് ഉണ്ടാക്കി, ഖബറല്ല ലഹദ്, ലഹദ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെച്ചു, പ്രശ്നം പരിഹരിച്ചു. അപ്പൊ ഹദീസ് കിട്ടിയ പിന്നെ പ്രശ്നമല്ല, സഹാബികൾക്ക് പ്രശ്നമല്ല. ഇതുപോലെ തന്നെ ഖലീഫ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും നോമിനേറ്റ് ചെയ്യാതെ മരിച്ചുപോയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചത് മറവി എന്ന കാര്യം തീരുമാനമായി, മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി. അടുത്ത പ്രശ്നം എന്താ, ഖലീഫൻ എങ്ങനെ തെരഞ്ഞെടുക്കുന്ന, നേരെ അബൂബക്കർ സിദ്ദീഖിനെയും കൂട്ടിയിട്ട് അവർ പോവാണ് ബനു സായിദക്കാരെ ഹാളിൽ. അപ്പൊ അവിടെ നേരത്തെയൊക്കെ ഇന്നാളേക്ക് ആക്കണം എന്നൊക്കെ തീരുമാനമൊക്കെ ഉണ്ട്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ കളങ്ങ് ചെയ്യരുത്, നിങ്ങൾ ഒന്നിൽ ഉമറിനെ ആക്കണം അല്ലെങ്കിൽ അബൂ ഉബൈദയെ ആക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിന്റെ വർത്തമാനം കൊണ്ട് അതുവരെയുള്ള അവിടുത്തെ ചർച്ചക്കെണ്ണം തണുത്തു. ഏതാണ്ട് ആ ചർച്ച നേരത്തെയുള്ള ചർച്ചയൊക്കെ പോയിന്ന് കണ്ടപ്പോ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എണീറ്റിക്കാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് പറയാണ്, അലം യഹ്മുറിൻ നബിയ്യ ബി അൻ തുസല്ലി അൻത യാ അബൂബക്കർ ബിൽ മുസ്ലിമീൻ, റസൂൽ ഉണ്ടാക്കുന്ന സുഖമില്ലാത്തപ്പോ മുസ്ലിമീങ്ങളെ കൊണ്ട് ഇമാമത്ത് നിസ്കരിക്കാൻ നിങ്ങളോടല്ലേ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിരുന്നത്? അതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളാണ് അദ്ദേഹത്തിന്റെ പിൻഗാമി എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അള്ള സ്നേഹിച്ച റസൂൽ സ്നേഹിച്ച ആൾക്കാണ് ഞങ്ങൾ ബൈഅത്തിയുന്നത്, കൈ നീട്ടിക്കാട്ടെ എന്ന് പറഞ്ഞു, ബൈഅത്ത് വാങ്ങി. അവിടെ പ്രശ്നം പരിഹരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ദീനിന്റെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടവരാളെ, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടുകൂടാ എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കിടിലൻ ചോദ്യമാണ് അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാണ് അവർ പ്രശ്നങ്ങളെ കൈകാര്യം. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ സഹാബത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഖിലാഫുകൾ ഉണ്ടാകുമ്പോ പകച്ചു നിൽക്കാതെ പ്രമാണങ്ങൾ എന്തു പറഞ്ഞു എന്ന് നോക്കി അതിന്റെ കൂടെ നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സഹാബത്തുൽ കിറാമും സലഫ് സാഹലികളൊക്കെയും ചെയ്തത്. അതാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്. ഖിലാഫ് ഷർറാണ്, ഖിലാഫ് ഉണ്ടാകുമ്പോൾ എന്ത് വേണം, ഖിലാഫ് പരിഹരിക്കണം. പരിഹരിക്കാനുള്ള മാർഗം എന്താണ്, അതിൽ പ്രമാണം എന്തു പറയുന്നു എന്ന് നോക്കുകയാണ്. ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുണ്ടോ, ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ, പള്ളി കമ്മിറ്റിക്ക് പറ്റോ, നാട്ടുകാർക്ക് പറ്റോ, അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. പ്രമാണം എന്തു പറയുന്നു അവിടെ നിൽക്കുകയാണ് വേണ്ടത്. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ ഭിന്നതയുടെ കാരണങ്ങളായി നമ്മുടെ സംഘാടകർ തന്നെ കുറെ കാരണങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. സംഘാടകർ എഴുതി തന്നത് പ്രമാണങ്ങളിലുള്ള അറിവില്ലായ്മ,
തെറ്റിദ്ധാരണ അനുകരണ ഭ്രമം പക്ഷപാതിത്വം മൻഹജ് മസ്അല മേഖല അറിവില്ലായ്മ രഹസ്യ പ്രവർത്തനം ശൂറയെ ലംഘിക്കൽ അസൂയ വിദ്വേഷം വ്യക്തിതാൽപര്യം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഒരുപാടുണ്ട്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഖിലാഫിനുള്ള കാരണം, അടിസ്ഥാന കാരണം ഹക്ക് സ്വീകരിക്കാനുള്ള മനസ്സില്ലായ്മയാണ്. ഹക്ക് സ്വീകരിക്കാനുള്ള മനസ്സില്ലായ്മ, ഹക്കിൽ നിന്ന് തെറ്റിപ്പോകുന്ന എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതൊക്കെ ഖിലാഫിന്റെ കാരണങ്ങളാണ്. ഈ പുസ്തകം തവാരിഫ് അനിൽ ഹഖ് എന്ന പുസ്തകം, ഇതിൽ അദ്ദേഹം ഒരുപാട് കാരണങ്ങൾ, സത്യത്തിൽ നമ്മെ തെറ്റിക്കുന്ന കാരണങ്ങൾ ഷെയ്ഖ് അഹമ്മദ് അബ്ദ് ഇബ്രാഹിം ബിൻ ഉസ്മാൻ എന്ന ഷെയ്ഖ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഓരോന്നും പരിശോധിച്ചു നോക്കിയാൽ ഇവരീ പറഞ്ഞ സംഘാടകർ പറഞ്ഞ ഈ കാരണങ്ങൾക്ക് പുറമെ വേറെയും കുറെ കാരണങ്ങൾ നമുക്കതിൽ കണ്ടെത്താൻ സാധിക്കും. ഒരു ഒന്നാമത്തെ കാരണം എന്ത് തന്നെയാണ്? പ്രമാണങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ്. ഒരു ഖിലാഫ് ഉണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണല്ലോ. അതിനെന്തുവേണം പ്രമാണങ്ങളെക്കുറിച്ചുള്ള അറിവുള്ള പണ്ഡിതന്മാരിലേക്ക് ആ ഖിലാഫിനെ മടക്കണം. ഖിലാഫുള്ള വിഷയങ്ങളെ പണ്ഡിതന്മാരിലേക്ക് മടക്കിയിട്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ അതിൽ തീർപ്പ് പറയണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനെന്ത് വേണം? ഖുർആൻ അതിലെന്ത് പറയുന്നു? ഖുർആനിലെ ആയത്തിന്റെ തഫ്സീർ എന്താണ്? സഹാബത്ത് എങ്ങനെയാണ് ആയത്തിനെ മനസ്സിലാക്കിയത്? അവിടെ പിന്നെ സ്വന്തം വ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തിയില്ല. സഹാബത്തും സലഫുകളും വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൻഹജ് അനുസരിച്ച് ഖുർആനെ മനസ്സിലാക്കിയാൽ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, ആ ഹദീസ് സഹീഹാണോ ളഈഫാണോ, ശരിയായ ഫഹ്മ് എന്താണ്, അത് ആ ഹദീസിനെ പറ്റി സഹാബികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രമാണങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധമുള്ള പണ്ഡിതന്മാർ അത് കൈകാര്യം ചെയ്യുകയും ആ വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ തീർപ്പ് പറയാൻ പറ്റിയ തീർപ്പ് പറയുകയും വേണം. അതാണ് ഖിലാഫിന്റെ ഒരു കാരണം, ഒന്നാമത്തെ കാരണവും അതിനുള്ള യഥാർത്ഥ പരിഹാരവും. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നതല്ലല്ലോ, ഖിലാഫ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവനവന്റെ മദ്ഹബിലേക്കും പാർട്ടിയിലേക്കും സംഘടനയിലേക്കും മടക്കുകയാണ്. പാർട്ടി എന്ത് പറയുന്നു? പാർട്ടിയുടെ വാക്കാണ് അവസാനത്തെ വാക്ക്. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ, എല്ലാം പാർട്ടി പറയണം, പാർട്ടി പറഞ്ഞാലേ സ്വീകരിക്കുള്ളൂ എന്നിടത്താണ് ആളുകൾ ഉള്ളത്. ആളുകളും അങ്ങനെ തന്നെയാണ്. ഖുർആനും ഹദീസൊന്നും കേൾക്കണ്ട, സംഘടനാഭിപ്രായം എന്താണ് അത് പറഞ്ഞാൽ മതി എന്നാണ് അല്ലേ. ഇപ്പൊ നമ്മള് ഈ പ്രശ്നത്തിലൊക്കെ കേരള ജമീയത്തിന് വേണ്ട തീരുമാനമാണ് ഇപ്പോ അബ്ദുറഹ്മാൻ സലഫി പത്തപ്പിച്ചത് പറയാം. സക്കരിയ സലാഹിനെ പുറത്താക്കിയത് അബ്ദുറഹ്മാൻ സലഫി അല്ല, കേരള ജമീയത്തുലമയാണ്. കേരള ജമീയത്തുലമ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സലഫീന്റെ കൈ കിടന്ന് കളിക്കുന്ന ഒരു സാധനമാണെന്നും അത് ഓരോരുത്തരെയും തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ മൂപ്പര ആദ്യം ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടാ യോഗത്തിന് വരിക. ഇന്ന് ഇന്ന ചർച്ച വരും, നിങ്ങൾ ഇന്നേ പറയണം, നിങ്ങൾ ഇന്നേ പറയണം, നല്ല കോക്കസ് പ്രവർത്തനം നടത്തിയിട്ട് മൂപ്പര് മീറ്റിങ്ങിന് വരിക. അപ്പൊ പിന്നെ സക്കരി ഒറ്റപ്പെടും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതാണ് അവിടെ നടക്കാൻ 2003 മുതൽ 2011 വരെ നടന്നത്. അതാണ് അല്ലേ അവസാനം മൂപ്പര് യായ്വാദെന്ന വോട്ടാക്കി മാറ്റി സംഘടന പിടിച്ചു, സംഘടന കൈപിടിയിൽ ഒതുക്കിയെന്ന് പിന്നെ മൂപ്പര് ചർച്ച വെക്കണത്. യായ്വാദെന്ന വോട്ടാക്കിയിട്ട് പിന്നെ ചർച്ച, ആ ചർച്ചയിൽ തന്നെ മൂപ്പര് എന്താണ് രണ്ടാൾ ചെന്നപ്പോ ഓരോട് പോകാൻ കയറാൻ പറ്റൂല. ദൗറയിൽ എല്ലാവരും പങ്കെടുക്കണം എന്നാ മതിന് എപ്പോഴും പറയാം. പക്ഷേ മുബാറക് മൗലവി, ഉമർബോയുടെ മകൻ മുബാറക്കും വേങ്ങരയിലെ ഷുറൈഹും റൌഫ് നദവിയും ചെന്നപ്പോ ഇവിടെ ഇരിക്കാൻ പറ്റൂല. ആദ്യം മതിനോട് ചോദിച്ച് കയറിയിരുന്നു, പക്ഷെ അബ്ദുറഹ്മാൻ സലഫി എന്നൊരു മതിന് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് രണ്ട് കുസുകുസു. അപ്പൊ പിന്നെ മതിന് എന്താണ് ഇവിടെ ക്ഷണിച്ചോല് മാത്രം ഇരിക്കാൻ പാടുന്നു. എന്താ പത്, എൽമി ആയ ഒരു ചർച്ചയ്ക്ക് ജമ്മിയത്തിന്റെ മെമ്പർമാര് ഇങ്ങനത്തെ വിഷയം ചർച്ച ചെയ്യണമെന്ന് കത്തുകൊടുത്ത മുബാറക് അടക്കം. കാരണം എന്താ, അവിടെ വോട്ടിനിടുകയാണ്, വോട്ടിനിടുകയാണ്. എല്ലാവരും പറയണം യായ് ബാർല ഈസൂനി എന്നുള്ള ആ വിളിയിൽ ചിർക്കുണ്ടോ അല്ലേ, ആ ചിർക്കുണ്ടോ, ചിർക്കില്ല, ആ ചിർക്കുണ്ട്, ചിർക്കില്ല, ചിർക്കുണ്ട്. ആ അപ്പൊ ഭൂരിഭാഗപ്പം എന്താ, ചിർക്കില്ല എന്നാണ്, അല്ല ചിർക്കുണ്ട് എന്നാണ്, ആ വിളി ചിർക്കാണെന്നാണ് ഭൂരിഭാഗം. അങ്ങനെ വോട്ടെടുത്തിട്ട് അപ്പൊ ആ വോട്ടെടുപ്പ് നടത്തുമ്പോ ഈ മൂന്ന് മൂപ്പരിക്ക് എതിരാവും. മുബാറക്കിനെയും കിട്ടൂല, റൌഫിനദവിനെയും കിട്ടൂല, പിന്നെ ഇയാളെയും കിട്ടൂല. അപ്പൊ മൂപ്പരിക്ക് വോട്ട് കുറഞ്ഞു പോവും. അപ്പൊ വോട്ടിനിട്ട് ചിർക്കും തൗഹീദും തീരുമാനിക്കുകയാണ്. നോക്കണങ്ങൾ ഇന്ന് താനാണ് ജമ്മിയത്തിൽ മാ തീരുമാനം. എന്നിട്ട് ആ എന്നിട്ടും അതിന് തീരുമാനമായത് എന്താ, ഷിർക്കാകുന്നതുകൊണ്ട് ആദ്യ ആയിവാറുള്ള ചർച്ച, അടുത്തത് എന്താക്കി, ജിന്നുകളോടുള്ള സഹായതട്ടെന്നാക്കി. അതിൽ ഫൈസൽ മോളിനെ പറ്റിയൊക്കെ പറഞ്ഞു, മൂപ്പരിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ് എനിക്കങ്ങ് തിരിഞ്ഞില്ല, ഞാൻ ഒന്ന് പഠിച്ചിട്ട് വെച്ചു. അതൊക്കെ മൂപ്പര് പറയാത്ത മൂപ്പര് പേരിൽ പറയാണ്, മനസ്സിലായില്ലേ. ബഷീർ സലഫിക്ക് ഇഷ്കാലുണ്ടായിരുന്നു, അടുത്ത യോഗത്തിൽ ഇഷ്കാല് തീർന്ന് എന്തെല്ലോ എഴുതി വിട്ട അതിനെ പറ്റി. അങ്ങനെ രണ്ട് പ്രബന്ധമൊക്കെ അവതരിപ്പിച്ചു. ദുആയാണെങ്കിൽ ഷിർക്കാണ്, ഇസ്തിആനത്താണെങ്കിൽ അത് ഹറാമാണ്, ഷിർക്കിലേക്കുള്ള വസീലയാണ്. ആ തീരുമാനം എടുത്തു എന്ന് ഹനീഫ കായക്കൊടി അങ്ങോട്ട് മെയിൽ അയച്ചു എൻ വി സാലിമി. ഞാൻ സൗദിയിലാപ്പോ
അൽഹംദുലില്ലാ. അപ്പൊ നല്ല തീരുമാനമാണല്ലോ. സെൽഫി പണ്ഡിതന്മാരൊക്കെ നിലപാട് തന്നെയാണ്. ആ നിലക്കാണ് ഞാൻ മീറ്റിംഗിന് പോണത്. മീറ്റിംഗിന് ചെന്ന ഉടനെ തന്നെ ഒറ്റ മാറ്റൽ ദൗറയിൽ തീരുമാനിച്ചത് ബസീറത്ത് ശിർക്ക് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം ശിർക്കു തന്നെയാണ് എന്നാണ് തീരുമാനിച്ചത് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ അനീഫ് കായക്കൂടി മെയിൽ അയച്ചത്, ഇങ്ങനെയാണല്ലോ. ഏയ് അനീഫ് പണ്ട് നിഗമന വിജയക്കാരനാണ്. ഞാൻ പറഞ്ഞ അനീഫ് മാത്രമല്ല പലരും അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇജയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. നജീമുണ്ടാ, ഞാൻ പറയാം, ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ട ആള്. ഒറ്റ അട്ടിമറി. അപ്പൊ പിന്നെ ഒക്കെ ശിർക്കായി. അപ്പൊ പിന്നെ ജമ്മിയത്തിന് എല്ലാവരും ഒപ്പിട്ടു. അതാണ് ജമ്മിയത്തിൽ ആ തീരുമാനം എന്ന് പറഞ്ഞത്. ഇങ്ങനെ തീരുമാനം എടുക്കാൻ വളരെ എളുപ്പമാണല്ലോ. ഒരു കാര്യം ആദ്യം ഒരു ചൂട്ട് തീരുമാനിക്കുക, എന്നിട്ട് യോഗത്തിന് വരുന്നവളൊക്കെ പോയി കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, ഫോൺ ചെയ്തൊക്കെ പറയാം, നമ്മൾ ചർച്ചയ്ക്ക് കൂടും. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഇജ് ഇങ്ങനെ പറയണം. അപ്പൊ ഞാനും അങ്ങനെ പറയും. ഇങ്ങനെ തീരുമാനിച്ചിട്ട് ഓൾ ഒന്നിച്ചു വന്നിട്ട് നമ്മൾ ഉന്നെന്താണ് ലക്കരിയാൻ ഒറ്റപ്പെടുത്തണം. അത് ചെയ്തു. അങ്ങനെ ഞാൻ പുറത്തായി. പേരെന്തായി? കേരള ജമിയത്തിൽ നമ്മൾ ഐക്യ കണ്ടെയ്യാനുള്ള തീരുമാനമനുസരിച്ച് പുറത്താക്കി. മനസ്സിലായില്ലേ? അപ്പൊ ഈ രൂപത്തിലാണ് സുഹൃത്തുക്കളെ എല്ലാ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പണ്ഡിത സംഘടനകളുടെ വാക്ക് ഇസ്ലാമിൽ അവസാനത്തെ വാക്കായി കാണുന്ന അവസ്ഥ. അവിടെ പിന്നെ പ്രമാണങ്ങൾക്കൊരു പ്രസക്തിയില്ല. ഇവിടെ സംഘടനാ പക്ഷപാതിത്വം, പക്ഷപാതിത്വം സംഘടനക്ക് മാത്രമല്ല വ്യക്തികൾക്കുണ്ടാകും, ഗ്രൂപ്പുകൾക്കുണ്ടാകും, കുടുംബങ്ങൾക്കുണ്ടാവും, നാട്ടുകാർക്കുണ്ടാവും, അല്ലെ? പലതരത്തിലുള്ള പക്ഷപാതി, ഭാഷാ പക്ഷപാതിത്വം ഉണ്ടാവും, തറവാടിന്റെ പക്ഷപാതിത്വം ഉണ്ടാവും, വർഗത്തിന്റെ പക്ഷപാതിത്വം, പല പക്ഷപാതി, എല്ലാ പക്ഷപാതിത്വങ്ങൾക്കും ഇസ്ലാം എതിരാണ്. യഥാർത്ഥത്തിൽ സംഘടന അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ. അതിനൊരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകളിൽ പ്രധാനപ്പെട്ട ഒന്നെന്തായോ, ഹിസ്ബിയത്ത് ഉണ്ടാകാൻ പാടില്ല, പക്ഷപാതിത്വം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. പാർട്ടി പക്ഷപാതിത്വം എന്ന് പറയുന്നത് ഈ നിബന്ധനയിൽ എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുണ്ട്. പാർട്ടി നേതാക്കൾ എന്ത് പറയുന്നു എന്ന് നോക്കുകയും പ്രമാണം എന്ത് പറയുന്നു എന്ന് നോക്കാതിരിക്കുകയും ചെയ്യുക. പാർട്ടി നേതാക്കന്മാരെ വാക്ക് ഇസ്ലാമിലെ അവസാന വാക്കാണ്. ഖുർആൻ ഹദീസും ഞങ്ങൾക്ക് കേൾക്കേണ്ട, ഞങ്ങളുടെ പാർട്ടി തീരുമാനം അങ്ങനെയാണ്. എന്നിട്ട് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞതിനെ അണികൾ ന്യായീകരിക്കുക, അവർ പറഞ്ഞ പൊട്ട തെറ്റാണെങ്കിലും അത് ലഘൂകരിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇസ്ലാമിന്റെ നിയമകളക്കാരുടെ പാർട്ടി ഭരണഘടനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുക. സംഘടന കീഴ്വഴക്കം അങ്ങനെയാണ്. ഭൂരിഭാഗം ഒരു സംഗതി തീരുമാനിച്ചാൽ അതേ പുറത്തു പറയാൻ പാടുള്ളൂ. ബാക്കി ആർക്കെങ്കിലും ഒറ്റപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല. അതാണ് സംഘടനാ തീരുമാനം. മറ്റുള്ളത് ഭൂരിഭാഗം ആള് പറഞ്ഞ ഭൂരിപക്ഷ അഭിപ്രായമായി, അത് ഇസ്ലാമിന്റെ അഭിപ്രായമായി. മറ്റുള്ളവർ പറഞ്ഞ ഒറ്റപ്പെട്ട അഭിപ്രായമായി. ഇതാണ് തനിച്ച ഹിസ്ബിയത്ത് എന്ന് പറയുന്നത്, ആ തരത്തിലുള്ള കക്ഷിത്വം. അതുപോലെ തന്നെ സംഘടന രൂപീകരണം കൊണ്ട് ഇബാദത്ത് ലക്ഷ്യമാക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഭിന്നതയുടെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം ഇന്ന് മുസ്ലിങ്ങൾ ഇങ്ങനെ ഭിന്നിക്കാനുള്ള കാരണം മുസ്ലിമീങ്ങളിൽ ഒരുപാട് സംഘടന ഉണ്ടായതാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. രാഷ്ട്രീയക്കാർ മാത്രമല്ല, എല്ലാ സംഘടനയും പിരിച്ചുവിട്ട് ഏക നേതൃത്വത്തിന് കീഴിൽ മുസ്ലിമീങ്ങൾ വന്നാൽ ഐക്യമുണ്ടാകും, രാഷ്ട്രീയത്തിൽ ഒറ്റ പാർട്ടി, മതത്തിൽ ഒരൊറ്റ നേതൃത്വം. ഒരിക്കലും ഉണ്ടാകാൻ പോണ കാര്യമല്ല അത്. പക്ഷെ അവരൊക്കെ പറയുന്നതാണ് ഇതിങ്ങനെ വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന മുസ്ലിം സംഘടനകളാണ് മുസ്ലിം ഉമ്മത്തിന്റെ ശാപം, അവരാണ് ഐക്യത്തിന്റെ തടസ്സം എന്ന് പറയുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, സംഘടന ജായിദാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ ഷർത്തുകളോടുകൂടിയ സംഘടനയാണോ? ഇതൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഷർത്ത് എന്തെന്നറിയോ? സംഘടനാ രൂപീകരണം കൊണ്ട് ഇബാദത്തിൽ ലക്ഷ്യം വെക്കാൻ പാടില്ല. എന്നാൽ തികച്ചും ഇതൊരു ദുന്യവി കാര്യം മാത്രമാണ്, ഒരു ഇബാദത്തല്ല. ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് സംഘടനാ പ്രവർത്തനം ഒക്കെ അത് ദീനീ പ്രവർത്തനമാണ്, അത് അള്ളാഹുവിൻ്റെ അടുത്ത് കൂലിടുന്ന ഇബാദത്താണ് എന്ന രൂപത്തിലേക്ക് ആളുകൾ പോകും. സംഘടന വാജിബല്ല, സംഘടന സുന്നത്തല്ല, സംഘടന വെറും ജായിദ് മത്ത മുസ്തഹബ് പോലുമല്ല, കേവലം ജായിദായ ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തഅബ്ബുദ് ലക്ഷ്യമാക്കാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണോ, സംഘടനയുടെ പേരിൽ അഹ്ലു സുന്നയെ അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. ഒരു സംഘടനയുടെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ, സംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന്റെ പേരിൽ ഒരു ഭിന്നിപ്പ് ആ പ്രദേശത്തെ അഹ്ലു സുന്നത്തിന് അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. നാല്, ഇസ്ലാമിന്റെ പൊതുതത്വങ്ങളോട് യോജിച്ചതായിരിക്കണം സംഘടനയും സംഘടനാ പ്രവർത്തനങ്ങളും. എല്ലാത്തിനും ഇസ്ലാമിന്റെ ശറഇന്റെ അഹ്കാമുകൾക്കെതിരായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശറഇന് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്നും സംഘടനാ സംവിധാനങ്ങളൊക്കെ ഒഴിവാകണം. പിന്നെ നേതൃത്വം വഹിക്കേണ്ടത് ഉലമാ പണ്ഡിതന്മാരായിരിക്കണം അല്ലേ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടനയ്ക്ക് ആ നിലയിലുള്ള മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ കുറവ് നല്ലോണം അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ കെ എൻ എം എന്ന് പറയുന്ന സംഘടനയ്ക്ക്. അപ്പൊ പിന്നെന്ത് വേണം? സലഫി പണ്ഡിതന്മാരുമായി, ഉന്നതരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പണ്ഡിത സമിതി വേണം.
നമുക്കില്ലല്ലോ. അപ്പൊ ആകെ ലെജിഡന്റ് ഒരു ഫത്വ എടുത്ത് ഉദ്ധരിച്ചത് തന്നെ ജമ്മിയത്ത് ഈ ഒരു ഫത്വയിൽ മാത്ര കണ്ടില്ലേ. ജിന്നുകളോടുള്ള സഹായതട്ടം ഷിർക്കാണെന്ന് പറയാനാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സമിതിയുടെ ഒരു ഫത്വ എടുത്ത് ഉദ്ധരിച്ചത്. അത് അവരോട് ചോദിച്ചിട്ടല്ല, പിന്നെ അവർക്കത് ഇഷ്ടമായി എന്ന് വരുത്താനാണ് കത്തബഹു അബ്ദുറഹ്മാൻ ഉണ്ടാക്കിയത്. നിങ്ങളുടെ ഫത്വയുടെ അടിസ്ഥാനത്തിൽ കേരള ജമ്മിയത്തുൽമ ജിന്നുകളോടുള്ള സഹായതട്ടം ഷിർക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ ഫത്വ കൊണ്ടുപോയി അറബിയിൽ പരിഭാഷപ്പെടുത്തി കൊടുത്തു. ഒരു വളരെ സന്തോഷിച്ചോ, ഈ വിഷയത്തിൽ ഒരുപാട് ഫത്വ ഉണ്ടല്ലോ, ആ ഫത്വന്റെ റൂമുകൊണ്ട് പോയിക്കോളി എന്നാണ്. അപ്പൊ അതൊക്കെ പ്രാർത്ഥനയാകുന്ന സഹായതട്ടാണ് ലേ. എന്റെ ഈ കയ്യിൽ ഇരിക്കുന്ന ഈ കത്ത് എന്നിട്ട് വായിച്ചു കേട്ടില്ലേ, ഓർമ്മല്ലേ, ഔഖാഫ് മന്ത്രാലയത്തിൽ നിന്നും വന്നിട്ടുള്ള കത്താണെന്നുണ്ട് എഴുതിയതാ. അവിടെ ഉള്ള തണ്ണിക്കടവ് അബ്ദുറഹ്മാൻ മെയ്ദിയാക്കാന്റെ അബ്ദുറഹ്മാൻ, നമ്മളെ പാലയമാടപ്പുറത്തില്ലേ തണ്ണിക്കടവ്, അവിടുത്തെ മെയ്ദിയാക്കാന്റെ മകൻ അബ്ദുറഹ്മാൻ. ഇപ്പൊ പത്ത് മിനിറ്റ് വന്ന് താമസിക്കണേ. ഓൻ അവിടുന്ന് ലെറ്റർ പാഡ് കട്ടെടുത്ത് എഴുതിയതാ, അതാ ഈ കത്ത്. മനസ്സിലായില്ല? ഇപ്പൊ മിഞ്ഞാന്ന് കണ്ടില്ല ഇങ്ങനെ വാദപ്രതിവാദത്തിന് അതേമാതിരി തട്ടിപ്പെടുത്തി. ഇമാം മഹദി അസ്സലഫി മംഗലാപുരത്ത് വെച്ച് ഞാനുള്ള സസ്യം ഞാൻ വ്യായവാദമുള്ള 20 മിനിറ്റിലധികം അവതരിപ്പിച്ചു. മഹദി അഭിപ്രായം പറയണം എന്ന് ഞാൻ പറഞ്ഞു. മീനങ്ങാടി നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്ത സഫർ ഹസൻ മദിനിൽ മുബര സക്കരിയസലായി പറഞ്ഞ ശരിയാണ്, അതുകൊണ്ട് ഇതിലൊരു ഫൈസല ഒരു തീരുമാനം ഉണ്ടാകണം. പിന്നെ അനീസുർ റഹ്മാൻ ചെന്നൈ, പിന്നെ വേറെ മുഹദ്ദിന്റെ പേരുണ്ട്, അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മഹദി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ മഹദി പറയാൻ നിർബന്ധിതനായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ജംഇയത്തുൽ ഉലമ എടുത്ത തീരുമാനം ഗലത്ത് മിഅത്തിൽ മിഅ, എല്ലാ സഹായതട്ടം ശിർക്കുൻ അക്ബർ മുഖ്റിജ് മിനൽ മില്ല എന്ന് പറഞ്ഞത് മിഅത്തിൽ മിഅ ഗലത്ത് എന്നാണ്. നാം ഉപരെന്ത് ചെയ്തു, നിങ്ങളിത് വായിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു മെസ്സേജ് അതിലും തട്ടിപ്പ് അത് പിടിച്ചു അല്ലേ. അപ്പൊ തന്നെ പൈസ വിചാരം പിരികൂടി എറിഞ്ഞു ഇലയും അവരിലേക്ക് മടങ്ങണം എന്നാ പറഞ്ഞത്. എന്താക്കി ഇന്നലെ പണ്ഡിതന്മാരിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞതിന് പകരം എന്താക്കി, ജംഇയ്യത്തുൽഉലമയിലേക്ക് മടങ്ങണം ഇലൈ ഹാ എന്നാണ് എന്നിട്ട് അപ്പൊ തന്നെ ട്രപ്പീസ് കളിച്ചു കണ്ടങ്ങളെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? നേതൃത്വം വഹിക്കുന്നത് യഥാർത്ഥ പണ്ഡിതന്മാരാണെങ്കിൽ എന്നിപ്പോ നമുക്ക് ഫത്വയ്ക്കാൻ പറ്റുമോ? ഏയ്, ചെരുപ്പ് കച്ചവടക്കാരന്റെ പണിയും ചെരുപ്പ് കുത്തിന്റെ പണിയാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുള്ളത്. ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കുക, പണ്ടത്തെ കാലത്തൊക്കെ ചെരുപ്പ് കുത്തി എന്ന കേടുന്ന ചെരുപ്പ് നന്നാക്കലല്ല. ചെരുപ്പ് വേണോ? ചെരുപ്പ് ഉണ്ടാക്കുന്നത് എനിക്കൊരു ചെരുപ്പാണ്, നിങ്ങളെ കാലുണ്ട് വെക്കിയാർ അതിമാരുടെ അളവെടുക്കും, അപ്പതന്നെ ഉണ്ടാക്കി തരില്ല എന്നതുപോലെ ചോദിച്ച കാര്യങ്ങൾക്ക് അപ്പോൾ ഫത്വ കൊടുക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരായിരിക്കണം സംഘടനക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ചെരുപ്പ് കച്ചവടക്കാരന്റെ പണി എന്താ, കൊറേ ചെരുപ്പ് വാങ്ങിക്കും വരുന്നവർക്ക് ഇട്ടുകൊടുക്കും, ഏതങ്ങളെ കാലിന് വാങ്ങാൻ എടുത്തോളിയും. അപ്പൊ അപ്പണി പോരെ നമ്മക്ക്, നമ്മക്ക് ചെരുപ്പണ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അതുവരെ ചെരുപ്പ് കച്ചവടക്കാരന്റെ പണിയെങ്കിലും കൊടുക്കണ്ടേ? അതും ചെയ്യണില്ലെങ്കിലോ? ഏയ്, നമ്മളങ്ങനെ പണ്ഡിതന്മാരെ ഫത്വൊന്നും കാത്തുന്ന അപ്പൊ കാര്യം നടക്കൂല. നമ്മക്കുള്ളൊരു ബുദ്ധി അനുസരിച്ച് നമ്മളാണ് ഫത്വ കൊടുക്കന്നെ. അങ്ങനെ മുന്നോട്ട് പോയാൽ എന്തുണ്ടാകും? ഈ പറഞ്ഞ ഷർത്തൊത്ത സംഘടനയാവുകയില്ല. പിന്നെ ബന്ധവും ബന്ധവിച്ഛേദവും വലാവും വറാവും വേണ്ടത് സംഘടനയുടെ പേരിലാകാൻ പാടില്ല. സംഘടനയിലുള്ളവരോടൊരു പ്രത്യേക സ്നേഹം. സംഘടനയിലില്ലാത്ത നല്ല സെലഫിയാണ്, ഓൻ്റെ അഖീദ സെലഫിയാണ്, മൻഹജ് സെലഫിയാണ്. പക്ഷെ ഓന് നമ്മളെ യോഗത്തിന് കയറിയൊന്നും വരാൻ കൂടൂല. ഓൻ്റെ വീട്ടിലെ എല്ലാ നിസ്കാരം എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളതനുസരിച്ചാണ് നമ്മൾ സംഭാവന ഇതിലൊക്കെ തരും. പക്ഷെ മെമ്പർഷിപ്പ് എടുക്കാത്തതുകൊണ്ട് ഓനോടൊരു രണ്ടാം നമ്പറാക്കി ഓനെ മാറ്റി നിർത്തി. ഓനോട് സ്നേഹക്കുറവ്, ബന്ധവും ബന്ധവിച്ചും സംഘടന പേരിലാകാൻ പാടില്ല. പണം ഉണ്ടാക്കുന്നതും ചെലവഴിക്കുന്നതും സൂക്ഷിക്കുന്നതുമെല്ലാം ശരൈയായി അംഗീകരിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ ആയിരിക്കണം. അതിപ്പോ സീഡി ടവറിന് നമുക്ക് ബോധ്യമായി, ഉണ്ടാക്കുന്നതും ശരിയാണ് സൂക്ഷിക്കുന്നതും ശരിയാണ് അല്ലേ. എന്തൊക്കെയാ നടന്ന അവിടെ? പള്ളിക്ക് നിറഞ്ഞുകാണ്ട് സ്ഥലം ഉണ്ടാക്കിയിട്ട് അത് വിൽക്ക, എന്തിന്? ഇതിന്റെ മോള് വാങ്ങാൻ. ആരാ വിൽക്കണത്? ഇവരെന്നെ. ആരാ വാങ്ങണത്? ഓലെന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, തട്ടിപ്പിന്റെ ഉസ്താദുമാരല്ലേ, ഇവരെപ്പൊക്കെ നിൽക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ഇവരെ ഒക്കെപ്പാടെ നമ്മളെ കൂട്ടിയവരപ്പം പോകാൻ പറ്റുമോ? ഒരൊറ്റ ഒന്നും പോവില്ല. തനിച്ച ഹദീസ് നിഷേധികളും കള്ളന്മാരുമാണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് വളരെ വ്യക്തമായി മനസ്സിലായിരിക്കുകയാണ്. നമുക്ക് പള്ളി വേണ്ടേ, മദ്രസ വേണ്ടേ, ഒന്നും വേണ്ട, ഹക്ക് മതി. സ്വർഗം വേണോ, പരലോകം വേണോ, ഈ കൗമിന്റെ ഒപ്പം പോകാൻ പറ്റൂല. അത്ര വൃത്തികെട്ടോളാന്ന് മനസ്സിലായി. പത്ത്, നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കുക, താവുരൽ വിരിവത്തക്കുക എന്നതല്ലാതെ സംഘടന ഒരു വരുമാന മാർഗമാക്കാൻ പാടില്ല. അതിപ്പോ ഏതാണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ഞാൻ അപ്പൊ വിശദീകരിക്കാൻ വേണ്ടിയൊരു നമുക്ക് പറയാം. പിന്നെ നേതൃത്വം കൊടുക്കുന്ന വിശ്വസ്തതയുള്ളവരും ജീവിത വിശുദ്ധിയുള്ളവരുമായിരിക്കണം. പിന്നെ നല്ല ഗുണകാംക്ഷകളായിരിക്കണം ഉമ്മത്തിനോട്. പിന്നെ കളവ് പറയുന്നതിൽ നിന്നും ഒഴിവാകണം. കളവാണ് വിചിന്തനം മുഴുവൻ കളവാ.
കളവ് പറഞ്ഞ് കളവിൽ ജീവിക്കുന്ന ആളുകൾ നിത്യേന കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തെല്ലാം പാടില്ല, സംഉം താഅതും ഇതിന്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല. സംഘടനയിൽ എല്ലാവരും പരസ്പരം സഹായിക്കുക എന്നല്ലാതെ ഒരു കൂട്ടർ കൽപ്പിക്ക മാത്രം അനുസരിക്കുക. ഞാൻ ജില്ലാ കമ്മിറ്റി, നീ മണ്ഡലം കമ്മിറ്റി, ഞാൻ പറഞ്ഞ നീ അനുസരിക്കണം. ഞാൻ മണ്ഡലം കമ്മിറ്റി, നീ യൂണിറ്റ് കമ്മിറ്റി, താഴെ ഘടകം, കീഴ് ഘടകം, നമ്മൾ മേൽ ഘടകം, നിങ്ങൾ അനുസരിക്കണം. സർക്കുലർ വന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്, സംസ്ഥാന സെക്രട്ടറി സർക്കുലറാണ്. അങ്ങനത്തെ സമ്മും താഴത്തുതിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ മനസ്സിലായില്ലേ, കക്ഷിത്വം ഭിന്നതയ്ക്ക് കാരണമാകുന്നു പറഞ്ഞത് ഏത് കക്ഷിയാ? ഈ ഷർത്തൊക്കാത്ത കക്ഷിയാണോ, അത് ഭിന്നതയ്ക്ക് കാരണം തന്നെയാണ്. യാതൊരു സംശയമല്ല, ഈ ഷർത്തുകൾ പൂർത്തിയായാലേ ഇസ്ലാമികമായ സംഘടന ജായിദാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഷർത്തൊത്ത സംഘടനയെ സലഫി പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുള്ളൂ. സംഘടന ജായിദാണ്, സംഘടന ജായിദാണ്, മൊത്തത്തിൽ അങ്ങ് പറഞ്ഞതുക്കല്ല. നിബന്ധനകൾക്ക് വിധേയമായി ഖിലാഫിന്റെ ഒന്നാമത്തെ കാരണം, ഇങ്ങനത്തെ കുറെ സംഘടനകൾ ഈ ഷർത്തുകളൊന്നും പാലിക്കാതെ രാഷ്ട്രീയ സംഘടനകളെ പോലെ കുറെ മതസംഘടനകൾ ഉണ്ടാക്കി രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ എല്ലാ പണിയും, സാമ്പത്തിക കൃത്യതയില്ലായ്മ മാത്രമല്ല, ഇപ്പൊ നമ്മളെ സംഘടന അവസ്ഥ നല്ല സംഭാവന കൊടുത്താൽ നേരെ സംസ്ഥാന മറ്റിലെത്താണ് അല്ലേ? പല രാജ്യന്മാരും ഇപ്പൊ എങ്ങനെ എത്തിയത്, ഓനക്കൊക്കെ എന്ത് പാരമ്പര്യ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലുണ്ട്, ഓനക്ക് നമുക്ക് ആവശ്യമുണ്ട്, ഓനക്ക് ആവശ്യമുണ്ട്. പല നേതാവ് വലിയ പൈസക്കാരൊക്കെ പെട്ടെന്ന് ഇവിടെ 25-30 കൊല്ലം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളുകളുണ്ട്, പക്ഷെ അവൻ പൈസക്കാരനല്ല, ഉടൻ സംസ്ഥാനം പറ്റില്ല. ഇത് ജീർണതയല്ലേ? അപ്പൊ എന്ത് വ്യക്തിവിശുദ്ധി അവർക്കൊക്കെ ഉള്ളത്? മോലക്ക് എപ്പോ അതിന് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പറ്റി മാതൃഭൂമിയുടെ ധനം എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച തന്നെ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ കൂട്ടുകാർ ആരൊക്കെയാണ്? മമ്മൂട്ടിയും മോഹൻലാലും, അതെന്ത് കൂട്ടുകാർ? ഏ പിന്നെ അതിന്റെ ബാക്കിയൊക്കെ ഉണ്ട്, നിങ്ങൾ പോയി വായിച്ചാൽ മതി. ഇങ്ങനത്തെ ആളാ സംസ്ഥാന നേതാവായിരിക്കുന്നത്. ദീനി സംഘടനയത്, ഇത് ജമാഅത്തുൻ സലഫിയ, ഇത് പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുള്ള സംഘടനയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഈ ഷർത്തുകളൊന്നും പാലിക്കാതെ നിങ്ങൾ ഇത്ര കാലയിൽ നിന്നെന്ന് ചോദിക്കും. നമ്മളെല്ലാവരും നിന്നത് ഇത് പാലിക്കാൻ കഴിഞ്ഞോടത്ത് പാലിച്ചുകൊണ്ടാ. നമ്മൾക്ക് കഴിയുന്നൊരു സ്ഥാനമുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പാലിച്ചു. ഇനിയത് പാലിക്കാൻ കഴിയാത്ത വണ്ണമാണെങ്കിൽ നമ്മൾ മാറിയിക്കുക, വേറെന്താപ്പ ചെയ്യുക? നമുക്ക് ഏതായാലും പോലെയൊന്നും മാറ്റിയെടുക്കാൻ കഴിയൂല. സീടിയിട്ടവർക്ക് അടിമുടി അഴിമതിയാണെന്നപ്പോ ഈ കേട്ടോടത്തോളം കരുതുന്നത്. മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുമോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നിബന്ധനയൊത്ത സംഘടനയല്ലെങ്കിൽ ഭിന്നത തന്നെയാണത്, സംഘടന ഭിന്നതയ്ക്ക് കാരണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളൊരു സംഘടന രൂപീകരിക്കുമ്പോൾ ഈ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വേണം. നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇനി ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഷർത്തൊക്കെ പാലിക്കാൻ പറ്റുമോ? മതി, ഇല്ലെങ്കിൽ പോയി പോണമായിരി പോകാം, ഒരു പ്രശ്നമല്ലല്ലോ. ലെറ്റർ പാഡില്ല, സീലില്ല, ഒന്നുമില്ല. എന്നിട്ടും നമ്മൾ ഈ പറഞ്ഞ ദാവത്തും കാര്യങ്ങളൊക്കെ കൂട്ടായി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ സംഘടനകളാ. സംഘടന അനുവദനീയമാണെങ്കിൽ ഒരു സംഘടനയല്ലേ, സ്ത്രീ സംഘടനയാകാം. മഞ്ചേരി ഒരു സംഘടന, മലപ്പുറത്ത് വേറൊരു സംഘടന, പെന്തൽമണ്ണ വേറൊരു സംഘടന, ഒക്കെ അള്ളാന്റെ ദീന്റെ പേരിൽ പരസ്പരം സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക. 1924 മുതൽ 1950 വരെ ഇവിടെ KNM ഉണ്ടാകുവോളം ജമിയത്തുലമ മാത്രമേ ഉള്ളൂ. ജമിയത്തുലമയും പിന്നെ കുറെ പ്രാദേശിക സംഘങ്ങളും, നുസ്രത്തുൽ ഇസ്ലാം സംഘം കടവത്തൂർ, ജമിയത്തുൽ മുജാഹിദീൻ അരീക്കോട്, അൻസാറുള്ള സംഘം വളവന്നൂര്, എന്തേ ഇന്നത്തെ പോലൊന്നും ബന്ധപ്പെടാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. എന്താ തആവുനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ മംഗലാപുരത്ത് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ഉണ്ട്, അവിടെ തന്നെ അഹ്ലുൽ ഹദീസ് ഉണ്ട്. അതുപോലെ ഒന്നൊന്നും ലയിക്കാൻ ആർക്കും താല്പര്യമില്ല. രണ്ടു കൂട്ടരും നല്ല കാര്യങ്ങൾ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവുക. സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് KNM വാലായി പ്രവർത്തിച്ച് നേതൃത്വം അവരെ കയ്യിലാണെങ്കിലും ഒരുപാട് പ്രവർത്തകർ ഇപ്പുറത്താണ്. അപ്പോ അഹ്ലു സുന്നനെ അംഗീകരിക്കുന്ന സംഘടന ഒന്നിലധികം ഉണ്ടെങ്കിലും അവർ പരസ്പരം താബുരു അലൽ ബിരി വത്തഖ്വ എന്നതിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോ ഭിന്നതയുടെ കാരണങ്ങളിൽ ഒന്ന് പക്ഷപാതിത്വമുള്ള ഇത്തരം സംവിധാനങ്ങളൊക്കെ, ഇത് പ്രാദേശിക സംഘടന ഉണ്ടാവും, പ്രാദേശികമായി സംഘടന ഉണ്ടാക്കി അതിലും ഭിന്നത ഉണ്ടാകും, പക്ഷെ അത് അവിടം കൊണ്ട് തീരും. പക്ഷേ സംസ്ഥാന തലത്തിലുള്ള സംഘടനയാണെങ്കിൽ നിങ്ങൾ നോക്കി, കേരളത്തിലുള്ള ഈ സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ ഗൾഫിലുള്ള ഇസ്ലാഹി സെന്ററുകളെ പോലും ബാധിച്ചില്ലേ? ഗൾഫിലെ ഇസ്ലാഹി സെന്ററുകളെ മുഴുവനും ബാധിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമികമായ ഐക്യം നമുക്കുണ്ടാകണമോ, നമ്മൾ ഭിന്നതയുടെ കാരണങ്ങളെ പഠിച്ചു മനസ്സിലാക്കി അത് ഉൾക്കൊള്ളണം. ഇപ്പൊ മൻഹജ് മസ്അല, ഇത് രണ്ടും ആളുകൾക്ക് തിരിഞ്ഞിട്ടില്ല. മൻഹജിലുള്ള വ്യതിയാനം പാടില്ലാത്തതാണ്, മസ്അലയിൽ വ്യതിയാനം, മസ്അലയിലുള്ള അഭിപ്രായ വ്യത്യാസം
അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ എപ്പോഴും മസ്അലയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നമുക്ക് രണ്ട് ഭാഗവും നിൽക്കാം എന്നല്ല. പൊതു ആളുകൾ പറയലും കാര്യങ്ങൾ അത് ഖിലാഫുള്ള വിഷയമല്ലേ, ഖിലാഫുള്ള വിഷയമായ അങ്ങനെയാകാം അങ്ങനെയാകാന്നാ അല്ല. ഖിലാഫുള്ള വിഷയത്തിൽ പ്രമാണമുണ്ടോ, പ്രമാണത്തിന്റെ കൂടെ നിൽക്കണം. പ്രമാണമില്ലേ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റൂല. ഇപ്പൊ ഏറ്റവും വളരെ വ്യക്തമായി പ്രമാണം ഉള്ളതിലും കൂടി ഇവിടെ ഖിലാഫുണ്ട്, വ്യക്തമായ പ്രമാണമല്ല. പക്ഷെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ ചെയ്യണ്ട, പ്രമാണത്തിന്റെ ഒപ്പം നിൽക്കണം. അപ്പൊ എല്ലാ ഖിലാഫിയായ മസ്അലകളും ഇജ്തിഹാദിയായ മസ്അലയല്ല. ഇജ്തിഹാദിയായ മസ്അല എന്ന് പറഞ്ഞാല് തെളിവ് വ്യക്തമായിട്ട് ഉണ്ടാവില്ല. ഇപ്പൊ റസൂലിന്റെ കാലത്തില്ലാത്ത പുതിയൊരു വിഷയം, ഇപ്പൊ കിഡ്നി കൊടുക്കാൻ പറ്റുമോ, കണ്ണ് ദാനം ചെയ്യാൻ പറ്റുമോ, റസൂലിന്റെ കാലത്തില്ലാത്തൊരു സംഗതിയാണ്. അത് തികച്ചും ഇജ്തിഹാദിയാണ്. അപ്പൊ സ്വാഭാവികമായും ഇസ്ലാമിന്റെ പൊതു തത്വങ്ങളും മറ്റൊക്കെ നോക്കിയിട്ട് അതിലെന്താ പണ്ഡിതന്മാര് പറഞ്ഞത് അത് നമ്മൾ നോക്കുക. അത് നോക്കിയിട്ട് അപ്പൊ രണ്ട് ഭാഗത്ത് പറഞ്ഞാലും നമുക്ക് തെളിവിന്റെ ഇത് തോന്നും. അപ്പൊ ഒരേ അഭിപ്രായം പറഞ്ഞോലും മറ്റേ അഭിപ്രായം പറഞ്ഞോലും തമ്മിൽ ഭിന്നത പാടില്ല. ഇജ്തിഹാദിയായ വിഷയമാണ്. വ്യക്തമായ നസ്സുള്ള ഇജ്തിഹാദിന് സാധ്യതയില്ല. നസ്സില്ലാത്ത ഖണ്ഡിതമായ പ്രമാണമില്ലാത്ത വിഷയങ്ങളിലാണോ അവിടെ ഇജ്തിഹാദിന് സാധ്യത ഉണ്ട്. ഇജ്തിഹാദിന് സാധ്യതയുള്ള വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, സലഫി പണ്ഡിതന്മാർക്കിടയിൽ ഇജ്തിഹാദ് ഉണ്ടാകും. ആ ഇജ്തിഹാദ് നമ്മൾ പക്ഷം ചേരാനോ കക്ഷി പിടിക്കാനോ പാടില്ല. ഇജ്തിഹാദി അല്ലാത്ത വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലോ, ഇപ്പൊ ഇമാമിങ്ങൾക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഷാഫി ഹനഫി ഹംബലി മാലിക്കി മൗദൂബുകൾക്കിടെ അഭിപ്രായ വ്യത്യാസം. എന്താ നമ്മുടെ നിലപാട്? നമ്മുടെ നിലപാട് പ്രമാണം ഇല്ലാത്തത് ചില വിഷയങ്ങളിൽ ഷാഫിയോട് പറഞ്ഞതാവും ശരി, വേറെ ചില വിഷയങ്ങളിൽ ഹനഫിയോട് പറഞ്ഞാവും ശരി, വേറെ ചില വിഷയങ്ങളിൽ ഹംബലിയോട് പറഞ്ഞായിരിക്കും ശരി അല്ലേ. അപ്പൊ അപ്പോൾ അതിന്റെ കൂടെ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഷാഫിന്റെ ഒപ്പം മറ്റേ ഹനഫിയോട് പറഞ്ഞാൽ ശരി. പ്രമാണത്തിന്റെ ഒപ്പം നിൽക്കുക. നമുക്ക് നാല് മതുകമല്ല 40 മതുകമുണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കും. എങ്ങനെ? പ്രമാണങ്ങളോട് യോജിച്ച് സ്വീകരിക്കും. ആളെ വലുപ്പച്ചെറുപ്പം നമ്മൾ നോക്കാറില്ല. ഇമാമികളോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ചില അഭിപ്രായങ്ങൾ നമ്മൾ തള്ളിക്കളയും, ചില അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ മൻഹജിൽ ഒന്നാണെങ്കിലും ഒരേ മൻഹജിൽ മുന്നോട്ട് പോകുന്നവർക്കിടയിൽ ഇങ്ങനെയുള്ള ഇജ്തിഹാദിയായ വിഷയം ഉണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യണം, അതിൽ നമ്മളൊരു അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ആ അഭിപ്രായം തന്നെ എല്ലാവരും സ്വീകരിക്കണം എന്നില്ല. ഇജ്തിഹാദിയായ വിഷയമാണോ അത്, അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള വിഷയമാണെങ്കിൽ നമ്മളതിൽ പക്ഷം പിടിക്കും. പക്ഷെ രണ്ടു കൂട്ടർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം. അതാണ് യഥാർത്ഥത്തിൽ അപ്പൊ ഖിലാഫ് പറയും. അല്ല, അതിനുവേണ്ടി പക്ഷം പിടിച്ചാലോ അഭിപ്രായ ഭിന്നതകൾ കൂടും. അതുപോലെ തന്നെ രഹസ്യ പ്രവർത്തനം ഭിന്നതയുടെ മറ്റൊരു പ്രധാന കാരണമാണ് തൻലീം സിർരി. ഇപ്പൊ മടവൂർ വിഭാഗവുമായി നമ്മൾ സംഘടന ഭിന്നിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ, അവർ രഹസ്യ പ്രവർത്തനം നടത്തി. 10-11 കൊല്ലത്തോളം വളണ്ടിയർ കോർ എന്ന പേരിൽ രഹസ്യ പ്രവർത്തനം നടത്തി. രഹസ്യ പ്രവർത്തനം ആദ്യമൊക്കെ പറഞ്ഞത് നമുക്കൊരു സന്നദ്ധ പ്രവർത്തനത്തിന് കുറച്ച് ചെറുപ്പക്കാർ വേണ്ടേ, നമ്മളെ പണ്ഡിതന്മാരെ പലയിടത്തും ആക്രമിക്കപ്പെടുകയാണ്, നമ്മളെ സ്റ്റേജ് കയ്യേറുകയാണ്, എന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്ന് ക്ലാസ് എടുത്ത് അവസാനം NDFന്റെ മാതിരി ലൈറ്റ് ഓഫാക്കി ബയ്യത്ത് ചെയ്യിച്ച് ചിലവർ ബോധം കെട്ട് വീണ് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ കൊണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തായി കുപ്രചരണങ്ങൾ നേതാക്കന്മാരെ പറ്റി, എ പി കട്ടു, ഉസ്മാൻ ഡോക്ടർ ശരിയില്ലല്ലേ, ഇങ്ങനെ അത് താഴെ തലങ്ങളിൽ ഇങ്ങനെ ആദ്യം പ്രചരിപ്പിക്കും. അവന് എല്ലായിടത്തും അപ്പൊ പിന്നെ ആളുകൾ തന്നെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എന്തോ കാര്യം ഉണ്ടാവില്ലേ, ഒരാളെ പറ്റി ഇങ്ങനെ തിരുവനന്തപുരത്തുള്ളവനും പറയുന്നു, കാസർഗോട്ടുള്ളവനും പറഞ്ഞു, പാലക്കാടുള്ളൂ, അപ്പൊ അയാളേക്ക് എന്തോ തകരാറ് ഉണ്ടല്ലോ. അതവിടെ ഇത് ഗൂഢപ്രവർത്തനം നടത്തിക്കണേ, എല്ലാവരും പറഞ്ഞ ഒരേ വാക്കാണ് എല്ലാവരും പറയണത്. എന്നിട്ട് പിന്നെ അവരെന്നെ ഇതും പറയാം, എല്ലാവരും ഇയാളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഇയാൾക്ക് എന്തോ തകരാറുണ്ട് എന്നല്ലേ, അത് ഗൂഢപ്രവർത്തനത്തിന്റെ ഫലമാണ്. അങ്ങനെ APയെ പറ്റി പറഞ്ഞു, ഉസ്മാൻ ഡോക്ടറെ പറ്റി പറഞ്ഞു, ഓരോരുത്തരെ പറ്റി പറഞ്ഞു. അതെന്തിനാ, ഇലക്ഷൻ വരുമ്പോൾ ഇവരെയൊക്കെ സൈഡാക്കണം. ഇലക്ഷന് മുമ്പ് ഒരു പ്രീ ഇലക്ഷൻ ഇവർ നടത്തും ഉള്ളിൽ, ആരാണ് ഇന്ന യൂണിറ്റിൽ ഇന്നയാൾ വരണം. അപ്പൊ യൂണിറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ അവിടെ അവലോകനം ചെയ്ത് നമ്മൾ വിചാരിച്ചവരൊക്കെ വന്നോ വന്ന്, ഇനിയിപ്പോ എന്താ മേഖലയിൽ വരെ വരുത്താൻ എന്താ ചെയ്യേണ്ടത്, കളി എന്നിട്ട് ഉള്ളിൽ കൂടി കളിക്കുക, മനസ്സിലായില്ലേ, ഫോൺ ചെയ്യുക, അവനൊട്ടിക്കണം. ഈ രാഷ്ട്രീയ കളി തന്നെ ഇപ്പൊ നോക്കി, കഴിഞ്ഞ KNM ഇലക്ഷനിൽ ഇതേ കോക്കസ് പ്രവർത്തനം അബ്ദുറഹ്മാൻ സൽഫി കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നാലിന്നോലൊക്കെ മാറ്റി നിർത്തണം, ഇന്നോലിന്നോലൊക്കെ സംസ്ഥാനത്ത് കൊണ്ടുവരണം. അതിന് താഴെ തലം മുതൽ മൂപ്പർക്ക് കളിക്കാളെ നെറ്റ്വർക്ക് ഇവിടെ ഉണ്ട്, കോക്കസ് കളിക്കുള്ള ആളിവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂപ്പർ എന്ത് ചെയ്തത്, ആദ്യം ജമ്മിയത്തുൽ ഉലമാ വിശദീകരിക്കണം, ഒരു ആദർശ വിശദീകരണം നടത്തണം. ഗ്രൂപ്പ് യോഗം നടത്തിയിട്ട് തീരുമാനിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജിന്നു വിഭാഗം എന്നൊരു വിഭാഗത്തെ നമ്മൾ പുറത്തു കൊണ്ടുവരണം, എന്നിട്ട് അവരെ മാറ്റി നിർത്തണം. അതിൽ ഒന്നാമത് സക്കരിയ സലാഹിനെ പുറത്താക്കണം. സക്കരിയ സലാഹിനെ പുറത്താക്കുമ്പോൾ കുറെ ആളുകൾ തന്നെ അതിന്റെ പേരിൽ പുറത്തു വരും, അപ്പൊ അവരെയും പുറത്താക്കണം. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് പറ്റാത്തതിലൊക്കെ പുറത്താക്കാൻ നമുക്കതിന് വകുപ്പുണ്ടാക്കണം.
എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ആളെ ചേരുന്നതിൽ ഏറ്റവും വലിയ വിഷയം തൗഹീദും ശിർക്കും തന്നെ ആയിക്കോട്ടെ. ഒരു കൂട്ടർ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് പ്രൊപ്പഗണ്ട ഇറക്കുക. അപ്പൊ സാധാരണക്കാരൻ ശിർക്കിലേക്ക് പോയില്ല, എന്നാഞ്ഞിപ്പോ സക്കരിയ സലായാലും ഹുസൈൻ സലഫിയാലും ആരായാലും പോട്ടെ, പോട്ടെ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ ചേരി തിരിഞ്ഞു. എന്നിട്ട് ജമിയത്തുൽമയോട് വിശദീകരിക്കാൻ പറയണം, ഇന്ന് തീരുമാനിക്കുന്നു സി ഡി ടവർ. എന്നിട്ട് ആരാ അധ്യക്ഷൻ? ടി പി. ആരാ ഇതിന് സലഫി? എന്നിട്ട് അതേ കത്ത് ബലി വാങ്ങുക പുളിക്ക് വന്നിട്ട് കെ എൻ എമ്മിന്റെ കത്തുണ്ട് ജമിയത്തോട് വിശദീകരിക്കാൻ പറഞ്ഞു. ആരാ ബലന്നെ പുളിക്ക് കോഴിക്കോട്ട് നിന്ന് ബലന്നെ എഴുതിയ കത്താ, ഇവിടെ വന്നിട്ട് പുളിക്കൊന്ന് വാങ്ങുക. എന്നിട്ട് ആദ്യം മൊയലാളിന്റെ നാട്ടിൽ എറണാകുളത്ത് എന്നിട്ട് വിശദീകരണം. ഈ വിശദീകരണം കഴിഞ്ഞോട് കൂടി ആള് രണ്ട് ചേരിയാകുകയാണ്. എല്ലായിടത്തും ഇലക്ഷന് മുമ്പായിട്ട് വിശദീകരണം നടന്നിരിക്കണം എന്ന് തീരുമാനിച്ചു. എനിക്ക് ഇലക്ഷൻ പ്രചരണമാണ്, കണ്ണൂരി ഇലക്ഷൻ യൂണിറ്റുകൾക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞ്, പക്ഷേ വിശദീകരണം നടന്നിട്ടില്ല. അപ്പൊ അത് ഇലക്ഷനെ നീട്ടി വെച്ചു. അത് തലേന്ന് കെ ജെ വിശദീകരണം, പിറ്റേന്ന് ഇലക്ഷൻ. രണ്ട് ചേരിയായി, സംസ്ഥാന കമ്മിറ്റി പിടിച്ചു, എന്നിട്ട് പിന്നെ ആയിബാദുള്ള ചർച്ച കണ്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഗൂഢപ്രവർത്തനം എന്ന് പറയുന്നത്, രഹസ്യപ്രവർത്തനം എന്ന് പറയുന്നത് അതുണ്ടോ? ഭിന്നത ഉറപ്പാണ്. എത്ര നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. കുപ്രചരണങ്ങൾ നടത്താൻ കോക്കസ് പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ സംഘടന രണ്ട് തവണ നമ്മൾ അനുഭവിച്ചു. നമ്മളതിന്റെ തിക്ത ഫലം അതാണ്, ഈ രണ്ട് പിളർപ്പിലേക്കും എത്തിച്ച കാര്യം കോക്കസ് പ്രവർത്തനമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അവർ സംഘടനന്റെ നന്മക്ക് വേണ്ടിയാണ്. നമ്മളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സംഘടന അങ്ങനെ ആയിപ്പോവും, ഇങ്ങനെ ആയിപ്പോവും, നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. ഒന്നും ആവില്ല. ബിസ്മീൻ ചെല്ലി നമ്മൾ നല്ല മനസ്സോടുകൂടി ഇരുന്ന് ഷൂറ ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ അള്ളാന്റെ സഹായം ഉണ്ടാവും. മറ്റവനെ ഒതുക്കണം, അവനെ മാറ്റി നിർത്തണം, മറ്റവനെ ചെയ്താക്കണം എന്ന ഉദ്ദേശത്തിലുള്ള ഗൂഢപ്രവർത്തനം നടത്തിയോ ഭിന്നത ഉറപ്പാണ്. പിന്നെ ഷൂറയെ ലംഘിക്കൽ, വരെ സംഘാടകരെ ഈ തന്ത്ര വിഷയത്തിലുള്ള ഷൂറ തീരുമാനത്തെ ലംഘിക്കുക എന്നുള്ളത്, ഷൂറ എങ്ങനെയായിരിക്കണം? ഷൂറ നടത്തേണ്ടവരോട് നടത്തണം. ചപ്പ് ചവറോടൊന്നും ഷൂറ തിരിക്കാല്ല. ഷൂറൊക്കെ അതിന് അവകാശപ്പെട്ട ആളുകൾ ഉണ്ടാവും. ഒരു ദീനി വിഷയമാണോ അത് പണ്ഡിതന്മാരോട് ഷൂറ ചെയ്യണം. ദുന്യവി വിഷയമാണോ അതറിയുന്നവരോട് ഷൂറ ചെയ്യാം. ഷൂറ എങ്ങനെയായിരിക്കണം? ഷൂറ ഇപ്പൊ അറ്റിമറിക്കലാണ്. ഷൂറയിൽ വിഷയം ആദ്യം തീരുമാനിക്കും, എന്നിട്ട് പറയും ഇല്ല ഒന്ന് പറയണം, അപ്പൊ ഞാൻ അപ്പുറത്ത് വേറെ ഒന്ന് പറഞ്ഞു. നമ്മൾ അടുത്തടുത്ത് ഇരിക്കരുത്, നമ്മൾ വേറെ വേറെ ഇരിക്കണം. ഇത് ആ മൂലക്കിരിക്കാം, ഞാൻ ഈ മൂലക്കിരിക്കാം, മറ്റേ അവിടെ ഇരിക്കുക. അപ്പൊ ഇജ്ജ ഒന്ന് പറയും, അപ്പൊ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും, അപ്പൊ ഇജ്ജ അതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പൊ അധ്യക്ഷനായിരിക്കുന്ന ആളെയും നേരത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും അതിനെതിരായിട്ട് അഭിപ്രായം, എത്ര എന്റെ അഭിപ്രായം ഇരുന്ന അവിടെ ഒട്ടത്തിന് അഭിപ്രായം. അപ്പൊ വേറെ ഒരുത്തം പറഞ്ഞു, അങ്ങനെ അഭിപ്രായം ഏതാ ഈ നാട്ടിലാ ജീവിക്കുന്നത്? ചുരുക്കി പറഞ്ഞ അവിടെ അഭിപ്രായം പറഞ്ഞവനൊക്കെ അടിച്ചിരുത്തിയിട്ട് ഇവര് കൊണ്ടുവന്നൊരു അജണ്ട ഉണ്ടാവും, അതാണ്. അപ്പൊ ഷൂറ നടത്തി സംഗതി യോഗം തീരുമാനമായി. ഇങ്ങനെ ആകുമ്പോ പിന്നെ അധികം ആള് പിന്നെ യോഗത്തിന് വരൂല, അതിനെ പിന്നെ ഉദ്ദേശം. അപ്പൊ പിന്നെ ഒരു മൂന്നാലാളാകും. നിങ്ങൾ നോക്കി, സെക്രട്ടേറിയറ്റ് ഭരണം, സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെ കെ എൻ എമ്മിന്റെ ഭരണഘടനയിലില്ല, പക്ഷെ സെക്രട്ടേറിയറ്റ് ഭരിക്കണ പലയിടത്തും. സെക്രട്ടേറിയറ്റ് വരുമ്പോ ആകെ അഞ്ചാറാളാണ് ഉണ്ടാകുക. അവർ രണ്ടു നാള് വരാതെയായ രണ്ടോ മൂന്നാളാവും. അവർ തീരുമാനം എടുക്കാൻ നടപ്പിലാക്കുക, തീരുമാനം എടുക്കാൻ നടപ്പിലാക്കുക, എന്നിട്ട് നാല് മാസം കൂടുമ്പോൾ എക്സിക്യൂട്ടീവ് കൂടും. എന്ത്, സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനങ്ങളെ തസ്ബീത്തി അല്ലാതെ എന്താ പിന്നെ? അതാണ് നടന്നത്. കെ എൻ എമ്മിൽ കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. സെക്രട്ടേറിയറ്റ് ഭരണം, സെക്രട്ടേറിയറ്റ് എന്ന സാധനം തന്നെ ഭരണഘടന ഇല്ലാത്തതാ. അപ്പൊ ഒരു കോക്കസിന്റെ കയ്യിൽ വരും, ഒരു മൂന്നോ നാലോ ആളോ തീരുമാനിക്കുന്ന സംഘടന മൊത്തം തീരുമാനം. പേരിനെന്താണ്? ഷൂറുണ്ട് എന്ന് പറയും. പിന്നെ ആളുകളൊക്കെ മടിയന്മാരാണല്ലോ. അത് നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചാൽ മതി, പൈസ എന്താ വെച്ചാൽ ഞാൻ തന്നേക്കാം. കാരണം പോയിട്ടൊരു കാര്യമല്ല, ഓൻ എത്ര അഭിപ്രായം പറഞ്ഞ കാര്യമല്ല, ഓൻ അവിടെ അടിച്ചിരുത്തും, ഓല് തീരുമാനിച്ചേ നടക്കുള്ളൂ. പിന്നെ യോഗത്തിൽ ആളുകൾക്ക് താല്പര്യം ഇങ്ങനെ ഷൂറയെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ യഥാർത്ഥ ഷൂറ നടത്തിയിട്ട് അതിനെ ലംഘിക്കുക, ഇതൊക്കെ ഭിന്നതയ്ക്ക് കാരണമാകും. പിന്നെ അസൂയ, അസൂയ പണ്ഡിതന്മാർ തമ്മിലുണ്ടാകും, നേതാക്കന്മാർ തമ്മിലുണ്ടാവും, ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാകും, ഒക്കെ ഉണ്ടാവും. വിദ്വേഷം, വെറു പണ്ഡിതന്മാർ തമ്മിലാണ് ഭയങ്കര അസൂയ ഉണ്ടാകുക, മനസ്സിലായില്ലേ? ആ അസൂയ അവരെ പിൻപറ്റുന്ന ആളുകൾക്കുണ്ടാവും. അസൂയ, വിദ്വേഷം, അതുപോലെ വ്യക്തി താല്പര്യങ്ങൾ, ഇതെല്ലാം ഭിന്നതയുടെ കാരണമായിട്ട് മാറും. പിന്നെ സുഹൃത്തുക്കളെ, കുറ്റകൃത്യങ്ങൾ, അൽ ഖിലാഫു ആഫത്തു ദുനൂബ്, ഒരു ഇവർ പറഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയമാണ്. അതായത് പാപങ്ങൾ എന്ന ആ പാപങ്ങൾ കൊണ്ടാണ് ഖിലാഫ് എന്ന ആപത്ത് വരുന്നത്. ഒരു ഹദീസ് വർദ്ധിക്കാം, മാത്തവാദ ഇസ്ലാനിഫില്ല തുമ്മ യുഫർറഖു ബൈനഹുമ ഇല്ലാ ബിദംബിൻ യുഹദിസു അഹദുഹുമ. രണ്ടാളുകൾ അള്ളാഹിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചു, പിന്നെ അവർക്കിടയിൽ ഭിന്നത ഉണ്ടാകുന്നു, വേർപെടുത്തപ്പെട്ടുണ്ടാൽ അതിനർത്ഥം അവരിൽ ഒരാൾ ചെയ്ത കുറ്റകൃത്യമായിരിക്കും.
രണ്ട് ആളുകൾ പരസ്പരം അള്ളാന്റെ പേര് സ്നേഹിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ഒന്ന് തെറ്റി, ആ തെറ്റിന്റെ കാരണം പരിശോധിച്ചാൽ അവരിൽ ഒരാൾ ചെയ്ത ഒരു കുറ്റമായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഏത് ഭിന്നതയുടെ പിന്നിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടാവും. അള്ളി റസൂലും വിരോധിച്ച ഒരു കുറ്റം, ഒരു തെറ്റ് രണ്ടിലൊരു കൂട്ടർ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അപ്പുണ്ടാവും, അപ്പൊ ഭിന്നത ഉണ്ടാവും. അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പിന്നെ കിബിറ്, കിബിറ് എന്നത് അഹങ്കാരം. എന്താ കിബിറിന് റസൂൽ കൊടുത്ത ഡെഫിനിഷൻ, നിർവചനം? അൽ കിബിർ ബത്റുൽ ഹഖ്, സത്യം മനസ്സിലായിട്ടും അത് അംഗീകരിക്കാതിരിക്കുക. ജനങ്ങളെ നിസ്സാരരായി കാണുക. ഓനക്കാരാ, ഞമ്മളാരാ, നമ്മളെ തീരുമാനിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് ആളുകളെ നിസ്സാരന്മാരായി കാണുക, ഇതാണ് കിബിർ. പിന്നെ ഉജുബ്, സ്വന്തത്തെ കുറിച്ചുള്ള മതിപ്പ്. ഓ, ഞാൻ ഇപ്പൊ തിരക്കടില്ല, ഞാൻ നല്ല ആളാണ്, എനിക്ക് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. സ്വന്തത്തെ കുറിച്ച് ഒരു അമിതമായ മതിപ്പുണ്ടാവുക. ഇങ്ങനെ ഒരുപാട് ദുർഗുണങ്ങൾ ഇതിനെ ശേഖ് അവറുകള് ആ സവാരി തലക്കെന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഒരു നാല് ദൗറക്കുള്ള വിഷയത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ ഇസ്ലാമിക ഐക്യം എപ്പോഴാണ് ഉണ്ടാകുക എന്ന് നിങ്ങള്, ആദർശപരമായ ഐക്യം ഉണ്ടാകുമ്പോഴാണ്. വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും പ്രബോധന രീതിയിലും ഒക്കെ ഒരേ കാഴ്ചപ്പാടുള്ളവരുണ്ടാകുമ്പോൾ അവർ തമ്മിൽ ഐക്യം ഉണ്ടാവും. ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യത്യസ്ത മദ്ഹബുകളെ സ്വീകരിക്കുന്നു. ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന സമസ്തക്കാര് അവര് പറയുന്നത് അശ്അരി തരീഖത്ത് അഖീദയുടെ വിഷയത്തിൽ, കർമ്മശാസ്ത്ര കാര്യങ്ങളിൽ ഷാഫിഈ മദ്ഹബ്, തെക്കൻ കേരളത്തിലേക്ക് പോയാൽ ഹനഫി മദ്ഹബും മാതുരിദിയ തരീഖത്തും. ഇതാണ് ഇവിടുത്തെ ഭൂരിഭാഗം വരുന്നൊരു മത. അത് തെറ്റാണ് നമ്മൾ പറയണത്. അശ്അരിയത്തും മാതുരിദിയത്തും അഹ്ലു സുന്നയിൽ നിന്ന് പുറത്താണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മള്. അവര് തൗഹീദാണെന്ന് പറഞ്ഞ് നമ്മൾ ശിർക്കാണെന്നാ പറയുന്നത്. അവർ സുന്നത്താണെന്ന് പറഞ്ഞ് നമ്മൾ ബിദഅത്താണെന്നാ പറയുന്നത്. അപ്പൊ അഭിപ്രായ വ്യത്യാസം വളരെ ഗുരുതരമായ വിഷയങ്ങളിലാണ്. രാഷ്ട്രീയക്കാർ പതി, പണ്ഡിതന്മാർ തമ്മിലൊക്കെ ഒരു മേശക്ക് ചുറ്റിരുന്ന തീർന്ന പ്രശ്നമുള്ളൂ. എന്നാ ഓലമ്പിലുള്ളതൊക്കെ എന്നാ തീർത്തൂടെ? ഏ, ലീഗ് രണ്ടായി, MES ഉം MSS ഉം വേറെയായി, ഓലൊക്കെ തമ്മിൽ പ്രശ്നമുണ്ട്. അതൊന്നും പ്രശ്നമല്ല. നമ്മൾ ഭിന്നിക്കുക എന്തിനാണ്? രാഷ്ട്രീയക്കാർ ഭിന്നിച്ചാൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ലല്ലോ, നിങ്ങൾ പണ്ഡിതന്മാരല്ലേ എന്ന് പറയും. പണ്ഡിതന്മാരും രാഷ്ട്രീയക്കാരുടെ സ്വഭാവത്തിലേക്ക് തരണ്ടായിരുന്ന പിന്നെന്താ സ്ഥിതി? ഇപ്പൊ മതസംഘടനയിൽ കയറിക്കൂടുക എന്ന് പറഞ്ഞാൽ ഇപ്പോ നല്ല രാഷ്ട്രീയക്കാരൻ ഒരു പോസ്റ്റാണ്. ഹജ്ജ് കമ്മിറ്റിയിൽ സീറ്റ് കിട്ടും അല്ലേ, ന്യൂനപക്ഷ കമ്മീഷൻ സീറ്റ് കിട്ടും, അതുപോലെ വഖഫ് ബോർഡിൽ സീറ്റ് കിട്ടും, സിൻഡിക്കേറ്റ് സീറ്റ് കിട്ടും, ഒന്ന് മുജാഹിദിന്, മുജാഹിദ് രണ്ടുള്ളതുകൊണ്ട് ഒന്ന് മടവൂരിന്, ഒന്ന് KNM ന്. ഇനി ഒന്നും കൂടി ഉണ്ടായി ഓലിക്കും കൊടുക്കണം. ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് വലിയ പ്രശ്നം അത്, ഓലിയൊക്കെ അല്ലെങ്കിൽ ഓല ഒട്ട് കിട്ടൂല്ലോ. നോക്കണം നിങ്ങള്. അപ്പൊ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞപ്പോ നല്ലൊരു പോസ്റ്റായിട്ടാണ് കാണുന്നത്, ദുന്യവിയായിട്ട് മന്ത്രിമാരായിട്ട് ബന്ധം അല്ലേ. എല്ലോ മന്ത്രിമാരെയും നിരത്തിയിട്ട് എല്ലാവർക്കും അവാർഡ്. എട്ടാം മുജാഹിദ് ഗുണ്ടാ സമ്മേളനത്തിൽ എല്ലാവർക്കും അദ്ദേഹമാ സെൽഫി. എന്നിട്ട് ഒരു ആൽബം ഇറക്കിയിരുന്നു, സമ്മേളനത്തിന്റെ ആൽബം, അല്ലെ 25 സ്ഥലത്ത് അദ്ദേഹമാ സെൽഫിന്റെ ഫോട്ടോ, എല്ലാവർക്കും അവാർഡ് കൊടുത്തു. അപ്പൊ എല്ലാ മന്ത്രിമാരായിട്ടും മൂപ്പരിക്ക് ബന്ധമായി, വേറെന്താ KNM സെക്രട്ടറി. അപ്പൊ മതസംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്താൻ എന്നുള്ള വലിയൊരു പോസ്റ്റായി മാറിപ്പോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കാലുവാരിയും തള്ളിയിട്ടും നോണപ്രചരണം നടത്തിയും ചിർക്കാരും എങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്താൻ എന്നുള്ള അത് രാഷ്ട്രീയക്കാര ശൈലിയാണ്. ആ ശൈലിയിലേക്ക് മതസംഘടനകൾ പോയി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭിന്നതയുടെ കാരണങ്ങൾ പലതുണ്ട്. ആ കാരണങ്ങളെ നാം ശരിക്കും മനസ്സിലാക്കിയിട്ട് പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ അതിൽ പൊട്ടുപോകും. നമ്മൾ നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ ശ്രമിക്കണം. ഈ ഫിത്നകൾ നടക്കുന്ന കാലത്ത് നമ്മൾ എല്ലാവരും കൂടി നന്നാക്കാൻ ചിലപ്പോൾ ശ്രമിച്ചാൽ സാധിച്ചോളുന്നില്ല. നമ്മൾ രക്ഷപ്പെടാൻ എപ്പോഴും ശ്രമിക്കണം. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നിലപാടുകൾ നമ്മൾ ക്ലിയർ ആക്കണം. നമ്മുടെ അഖീദ നമ്മൾ ശരിയാക്കണം. നമ്മുടെ മനസ്സ് നമ്മൾ ശരിയാക്കണം. നമ്മൾ വിഷയങ്ങൾ പഠിക്കണം. നമ്മൾ ആരെയും മൂട്ടുകെട്ടാൻ പാടില്ല. ദീന് മൂട്ടുകെട്ടരുത്. മറ്റവന്റെ മൂട്ടുകെട്ട്, അവന്റെ മൂട്ടുകെട്ട്, അങ്ങനെ മൂട്ടുകെട്ടാൻ നിൽക്കരുത്. നമ്മൾക്ക് സ്വതന്ത്രമായ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സലഫി പണ്ഡിതന്മാരിൽ നിന്നുള്ള ഒരു നിലപാട് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു നിലപാടുള്ള ഒരേ വിഭാഗം ഇന്ന് നമ്മൾ മാത്രമുള്ളൂ. മറ്റുള്ളവരൊക്കെ ഓരോ മദ്ഹബിന്റെ മൂട്ടുകെട്ടിയോലാണ്. ഇപ്പോ KNM കോക്കസ് അതൊരു മദ്ഹബായി മാറി. ഒരു അഞ്ചാം മദ്ഹബ് KNM മദ്ഹബ്, അവരഞ്ചാം മദ്ഹബാണ്. ആ അഞ്ചാം മദ്ഹബായിട്ട് നമ്മളൊരിക്കലും മാറാൻ പാടില്ല. നമ്മൾ ശരിയായ സലഫി പണ്ഡിതന്മാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട്, ലോകത്തുള്ള സലഫി കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യഥാർത്ഥ സലഫി മൻഹജിലൂടെ നമുക്ക് മുന്നേറണം. ഒരു ഹിസ്ബിയത്തും ഇല്ലാത്ത, സംഘടനാ പക്ഷപാതിത്വം ഇല്ലാത്ത, പണ്ഡിതന്മാർ സംഘടനകൾക്ക് വെച്ചിട്ടുള്ള നിബന്ധനകളൊക്കെ പാലിക്കുന്ന ശരിയായ ഒരു സംഘടനയായി നമ്മൾ മാറണം. അങ്ങനെയുള്ള സംഘടനകളായി ഇവിടെ എല്ലാ മതസംഘടനകളും മാറിക്കഴിഞ്ഞാൽ സംഘടനകൾ കൊണ്ടുള്ള ഭിന്നിപ്പ് ഉണ്ടാവില്ല.
ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസവും പറഞ്ഞു തീർത്തിട്ട് ഐക്യപ്പെടുക എന്നുള്ളതല്ല, അതിവിടെ ചർച്ച തന്നെയല്ല. നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നങ്ങളിൽ നമുക്ക് ഐക്യപ്പെടാൻ പറ്റുമോ? അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും കാലം പറഞ്ഞ പൊതു പ്രശ്നമാണ് മുസ്ലിമീങ്ങളുടെ, ഇപ്പൊ ബാബരി മസ്ജിദ് പ്രശ്നം, ശരീഅത്ത് പ്രശ്നം, വഖഫിന്റെ പ്രശ്നം, നിലനിൽപ്പിന്റെ പ്രശ്നം, ഇതൊക്കെ വരുമ്പോ നമ്മൾ സംവരണത്തിന്റെ പ്രശ്നം, ഇതിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും പിന്തി നിന്നിട്ടില്ല, അതിൽ സഹകരിക്കേണ്ടവരുമായി സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോ പിന്നെ ഇന്ത്യക്കാർ തമ്മിലുള്ള ഐക്യം, ഇപ്പൊ മലപ്പുറത്തേർ, മലപ്പുറം ജില്ലക്കാർ തമ്മിലുള്ള ഐക്യം, ഓരോ പഞ്ചായത്തേർ തമ്മിൽ പലതരം ഐക്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒരു പൊതു തത്വത്തിന്റെ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് നമുക്ക് യാതൊരു തകരാറുമില്ല. നമ്മുടെ ആദർശം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരൈക്യത്തിനും നമ്മൾ തയ്യാറല്ല. മറിച്ച് ആദർശത്തിന്റെ വ്യതിരിക്തത നിലനിർത്തിക്കൊണ്ടു തന്നെ പൊതുവായ മുസ്ലിമീങ്ങളുടെ പ്രശ്നത്തിൽ നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കാതിരിക്കുക, ഇത് മാത്രമാണ് ഇത് നമ്മുടെ നിലപാട്. നേരത്തെ മുജാഹിദ് ബാലിശ്ശേരി ഓതി വെച്ചതുപോലെ അള്ളാഹുവിന്റെ പാശമാകുന്ന ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കുക, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം ഭിന്നിക്കുകയും കണ്ടം തുണ്ടമാവുകയും ചെയ്തതുപോലെ നിങ്ങൾ ആകരുത് എന്ന് കഴിഞ്ഞ സമുദായങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കും വരാൻ പാടില്ല. വ്യക്തമായ തെളിവ് കിട്ടിയാൽ ആ തെളിവിന്റെ കൂടെ നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. ഞാൻ ആദ്യം മോദി വെച്ച ആയത്ത് എന്റെ ഇതാകുന്നു എന്റെ മാർഗം, ചൊവ്വായ മാർഗം, അത് നിങ്ങൾ പിൻപറ്റുക. വല അസത്തബി ഉസുബുൽ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റാതിരിക്കുക. ഫതഫറഖബിക്കും അൻ സബീലിഹി, അങ്ങനെ നിങ്ങൾ മറ്റു മാർഗങ്ങൾ പിൻപറ്റിയാൽ ആ മാർഗങ്ങൾ നിങ്ങളെ ഈ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം വിട്ട് തെറ്റിച്ചു കളയുന്നതാണ്. ذلكم وصاكم به, അതാകുന്നു അല്ലാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത്. ലഅല്ലകും തതഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം ഏതാണോ അത് മനസ്സിലാക്കി അതിൽ നാം ഉറച്ചു നിൽക്കുക. ആ മാർഗത്തിൽ നമ്മൾ തെറ്റിപ്പോകാത്ത തരത്തിലുള്ള സഹകരണം ആരുമായിട്ടുമാകാം. ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടോ ആദർശത്തിൽ വെള്ളം ചേർത്തുകൊണ്ടോ ഉള്ള യാതൊരു ഐക്യവും മുജാഹിദികളുടെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. യഥാർത്ഥ ഐക്യം ആദർശ ഐക്യമാണ്. വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും പെരുമാറ്റത്തിലും പ്രബോധന സ്വഭാവത്തിലുമൊക്കെ ഏകീഭാവമുള്ളൊരു കൂട്ടായ്മക്ക് മാത്രമേ മനസ്സറിഞ്ഞ് ഐക്യപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നത് ഒരു ലളിതമായ യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇവിടെ ഉണ്ടായിരിക്കെ തന്നെ മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നങ്ങളിൽ മുസ്ലിമീങ്ങൾ യോജിച്ച് ഗവൺമെന്റിനോട് പറയേണ്ട ഒരു കാര്യത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ഒരുമിച്ച് നിൽക്കണം, അവിടെ നമ്മുടേതായ പങ്ക് വഹിക്കണം. അതിന് നമ്മൾ ഇതുവരെയും തടസ്സം നിന്നിട്ടില്ല. അതിൽ നമുക്ക് പ്രത്യേകിച്ച് പുതിയൊരു അഭിപ്രായവും ഉണ്ടായിട്ടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുബ്തദീകളോടുള്ള നിലപാട് എന്തായിരിക്കണം, അവരെ കൂടെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പല ആളുകളും ഇപ്പം നമുക്ക് ഈ ഐക്യയോഗങ്ങളിലൊക്കെ ഇരിക്കുന്നതിന് കാന്തപുരം പോലൊക്കെ തടസ്സം പറഞ്ഞത് അതായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മുടെ നിലപാട് എന്താണ് എന്നൊക്കെ വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിക്ക് ഉൾക്കൊള്ളുവാനും യഥാർത്ഥ ഐക്യത്തിന്റെ വക്താക്കളായി മാറുവാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. ആദർശ ഐക്യമാണ് യഥാർത്ഥ ഐക്യമെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സ്നേഹവും നമ്മുടെ ഇഷ്ടവും വെറുപ്പും ഒക്കെ അള്ളാഹുവിന്റെ പേരിലാകാൻ നമുക്ക് സാധിക്കണം. ഹൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുക്ക് വേണ്ടി വെറുക്കുക. മൻ അഹബ്ബലില്ലാ ആരെങ്കിലും അല്ലാഹുക്ക് വേണ്ടി സ്നേഹിക്കുകയും അല്ലാഹുക്ക് വേണ്ടി വെറുക്കുകയും അല്ലാന്റെ പേരിൽ കൊടുക്കുകയും അല്ലാന്റെ പേരിൽ കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അവരെ ഈമാൻ പൂർത്തിയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം നമ്മൾ ഓർക്കണം. നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ ബന്ധത്തിനും നമ്മുടെ ബന്ധവിച്ഛേദത്തിനും നമ്മുടെ വെറുപ്പിനും ഒക്കെയുള്ള മാനം അല്ലാഹു ആയിരിക്കണം, അല്ലാന്റെ പേരിലായിരിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ ഐക്യവും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രീതിയിലുള്ള പരസ്പര സ്നേഹവും ആദരവും വെച്ചു പുലർത്തുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിൽ നമ്മെ ഒരുമിപ്പിച്ചു നിർത്തുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന അതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബി വസല്ലം വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹന്മാരെ, നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായി നന്ദി പറയാൻ സി കെ നാസർ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്ലിൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. സ്നേഹമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ,
മുസ്ലിം ഐക്യം പ്രശ്നങ്ങളും പരിഹാരങ്ങളും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി മൂന്നാല് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഐക്യപ്പെടേണ്ടതെന്നും എന്താണ് പ്രശ്നമെന്നും ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതുമെന്ന് നമുക്ക് ക്ലാസ്സുകളിലൂടെ മനസ്സിലായി. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ വെടിയാനും സത്യത്തിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് സാധാരണ